ಕೃಷ್ಣಯಕ್ಷೇತ್ರಾಯಂ ಸಚ್ಚಿದಾನಂದ ವಿಗ್ರಹಂ ಸದಾ ಸುಸ್ಮೇರ ವದನಂ ಬಾಲಕೃಷ್ಣಂ ನಮಾಮ್ಯಹಂ ಸದಾಶಿವ ಸಮಾರಂಭಾಂ ಶಂಕರಾಚಾರ್ಯ ಮಧ್ಯಮಾಂ ಅಸ್ಮದಾಚಾರ್ಯ ಪರ್ಯಂತಾಂ ವಂದೇ ಗುರು ಪರಂಪರಾಂ ನಾರಾಯಣಂ ಪದ್ಮಭುವಂ ವಸಿಷ್ಠಂ ಶಕ್ತಿಂ ಚ ತತ್ಪುತ್ರ ಪರಾಶರಂ ಚ ವ್ಯಾಸಂ ಶುಕಂ ಗೌಡಪದಂ ಮಹಾಂತಂ ಗೋವಿಂದ ಯೋಗೀಂದ್ರ ಮಠಾಸ್ಯ ಶಿಷ್ಯಂ ಶ್ರೀಶಂಕರಾಚಾರ್ಯ ಮಠಾಸ್ಯ ಪದ್ಮಪಾದಂ ಚ ಹಸ್ತಾಮಲಕಂ ಚ ಶಿಷ್ಯಂ ತಂ ತೋಡಕಂ ವಾರ್ತಿಕಕಾರಣ್ಯಾನ್ ಅಸ್ಮದ್ಗುರೂನ್ ಸಂದತಮಾನತೋಸ್ಮಿ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അനുസ്മരണം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ആചരിക്കാനാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അനുസ്മരണത്തിൻ്റെ ആവശ്യകത എന്താണെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എപ്പോഴാണ് നമ്മൾ ഒന്നിനെ അനുസ്മരിക്കുക? വിസ്മരിക്കുമ്പോഴാണ് അനുസ്മരണം. മറന്നു പോകുമ്പോഴാണല്ലോ ഓർമ്മിക്കേണ്ട ആവശ്യകത ഉണ്ടാവുന്നത്. സത്യത്തെ മനുഷ്യൻ മറന്നുപോകുന്നു, അതുപോലെ ആചാര്യന്റെ ഉപദേശങ്ങളെയും മനുഷ്യൻ മറന്നുപോകുന്നു. അതുകൊണ്ട് അനുസ്മരണം കൂടിയേ തീരും, വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോ സാറിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തെ അനുസ്മരിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തെ അനുസ്മരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിനും വാക്കിനും അതീതമാണ് ആ പരമസത്യം എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അതിനെ ഭാവന ചെയ്യുക. ഭാവനയ്ക്ക് അതീതമായതിനെ എങ്ങനെയാണ് ഭാവന ചെയ്യുക എന്നൊരു ചോദ്യം വരും. അത് ഭാവനയ്ക്ക് അതീതമാണ് എന്ന് ഭാവന ചെയ്യും, ദോഷം വല്ലതും ഉണ്ടോ? അതിനെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സത്യത്തെ നമ്മുടെ മനസ്സുകൊണ്ട് പിടിച്ചെടുക്കുക എന്നല്ല അർത്ഥം. അത് ഭാവനയ്ക്ക് അതീതമായ സത്യമാണ് എന്ന് ഭാവന ചെയ്താൽ മതി എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അപ്പോൾ സാറിന്റെ അനുസ്മരണവും അങ്ങനെ തന്നെയാണ്. പരമാത്മാവ് ഈശ്വര അനുസ്മരണം തന്നെയാണ് സാറിന്റെ അനുസ്മരണം. അപ്പൊ സാറിന്റെ അനുസ്മരണത്തിന് എന്തെങ്കിലും ഒരു കൃതി നമ്മൾ പിന്തുടരണ്ടേ? അപ്പൊ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, 3 ദിവസം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യർ എഴുതിയ പ്രൗഢാനുഭൂതി എന്ന പ്രൗഢമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം 17 പദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. 3 ദിവസം കൊണ്ട് നമുക്കത് മുഴുവൻ എടുത്തു തീർക്കാം. ആ പദ്യങ്ങളിൽ ഓരോന്നായി നമ്മൾ വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ കൂടെ കൂടെ ബാലകൃഷ്ണൻ നായർ സാറിനെയും അനുസ്മരിക്കാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ പ്രൗഢാനുഭൂതി എന്നുള്ള ഗ്രന്ഥത്തിലേക്ക് കടക്കാം. അതിന്റെ 1-ാമത്തെ പദ്യം ഞാൻ വായിക്കാം. പ്രൗഢ പ്രൗഢ നിജാനുഭൂതികളിത ദ്വൈതേന്ദ്രജാലോ ഗുരുർ ഗൂഢം ഗൂഢമഭൂഖ ദുഷ്ടകുധിയാം സ്പഷ്ടം സുധീശാലിനാം സ്വാന്തേ സമ്യഗിഹാനുഭൂതമപി സച്ഛിഷ്യാവബോധായ തത്സത്യം സംസ്മൃതവാന് സമസ്തജഗതാം നൈജം നിജാലോകനാഥ്. ഒരു ആചാര്യൻ തന്റെ ആത്മാനുഭവത്തെ ശിഷ്യനെ പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തുടക്കം എന്താ? ആചാര്യൻ തന്റെ മുമ്പിൽ സത്യ ജിജ്ഞാസുവായി വന്ന് നിൽക്കുന്ന ശിഷ്യനെ നോക്കി ആ ശിഷ്യനെ ഉപദേശിച്ച് തന്റെ അതേ നിലയിലേക്ക് ഉയർത്തുവാനായി സംസാരിച്ചു തുടങ്ങുന്നു. അദ്ദേഹം സദാ അദ്വൈത അനുഭൂതിയിൽ കഴിയുന്നവനാണ്. ഏത് ബ്രഹ്മനിഷ്ഠനും അവർക്ക് 2-ാമത് അന്യം മറ്റൊന്ന് ആ ദ്വൈത തലത്തിലേക്ക് ഇറങ്ങി വരിക ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ പക്വതയുള്ള ഒരു ശിഷ്യൻ മുമ്പിൽ വന്ന് പെട്ട് അങ്ങ് എനിക്ക് പരമസത്യം ഉപദേശിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ദ്വൈത തലത്തിലേക്ക് ഇറങ്ങി വരേണ്ടതായി വരും. അങ്ങനെ വന്നിട്ടുമുണ്ട്. ഇവിടെ ആദ്യം പറയുന്നത് പ്രൗഢ പ്രൗഢനിജാനുഭൂതികളിത ദ്വൈതേന്ദ്രജാല. സദാ നിറഞ്ഞു കവിയുന്ന നാൾക്കുനാൾ വികസിച്ചു വികസിച്ചു വരുന്ന പ്രൗഢ പ്രൗഢം എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം. നിജാനുഭൂതി എന്ന് പറഞ്ഞാൽ ആത്മാനുഭൂതി. ആ ആത്മാനുഭൂതി കൊണ്ട് ഗളിതമായ ഊരി താഴേക്ക് പോയ ദ്വൈതമാകുന്ന ഇന്ദ്രജാലം, ആത്മാനുഭൂതിയിലാണ് ഈ ദ്വൈത പ്രപഞ്ചം അഴിഞ്ഞു വീഴുന്നത്. ഈ പ്രപഞ്ചം
പരമാത്മാവിൽ മായാരൂപത്തിൽ പൊന്തിയതാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച്, അജ്ഞാനികളെ സംബന്ധിച്ച് അത് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആ ദ്വൈതമാകുന്ന ഇന്ദ്രജാലം പ്രൗഢമായ ആത്മാനുഭൂതിയിൽ ഊരിപ്പോയിരിക്കുന്നു, താഴെ വീണിരിക്കുന്നു, അഴിഞ്ഞുപോയിരിക്കുന്നു എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇത് ഗുരുവിന്റെ വിശേഷണമാണ്. എങ്ങനെയുള്ള ഗുരുനാഥൻ, എങ്ങനെയുള്ള ആചാര്യനാണ് ഈ പ്രൗഢാനുഭൂതിയെ വിവരിക്കാൻ പോകുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗൂഢം ഗൂഢം അഗൗഘ ദുഷ്ടകുതിയാം സ്പഷ്ടം സുധീശാലിനാം. അഗൗഘ ദുഷ്ടകുതി എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കൊണ്ട്, ദുർവാസനകൾ കൊണ്ട് കലുഷിതമായ ബുദ്ധിയുള്ളവർക്ക് ഈ ആത്മതത്വം എന്നും ഗൂഢഗൂഢമാണ്, അത്യന്തം രഹസ്യമാണ്, അജ്ഞാതമാണ്, പിടികിട്ടാത്തതാണ്. അങ്ങനെയുള്ള സത്യമാണ് ആചാര്യൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അജ്ഞാനികൾക്ക് അത് ഒട്ടും മനസ്സിലാവില്ല, ബുദ്ധിപരമായി തന്നെ ഗ്രഹിക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ ദുഷ്ടബുദ്ധികൾക്ക് പിടികിട്ടാത്തതും എന്നാൽ സ്പഷ്ടം സുധീശാലിനാം, നിർമ്മലമായ ബുദ്ധിയുള്ളവർ, സാത്വിക മനസ്സുള്ളവർ, അവർക്ക് ഈ ആത്മതത്വം അത്യന്തം സ്പഷ്ടം വ്യക്തം. ആ സത്യത്തെ ആചാര്യൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സ്വാന്തേ സമ്യക് ഇഹ അനുഭൂതം അപി, തന്റെ ഉള്ളിൽ താൻ എല്ലായ്പ്പോഴും അനുഭവിക്കുന്നതാണെങ്കിലും നല്ല ഒരു ശിഷ്യനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ആ സത്യത്തെ ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഓർമ്മിച്ചു, കാരണം മനസ്തലത്തിൽ കൊണ്ടുവന്നതിന് ശേഷമേ വാക്കിന്റെ തലത്തിൽ അതിനെ പ്രകടിപ്പിക്കാൻ പറ്റും. എന്തു അങ്ങനെയാ, ഉള്ളിൽ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം നാവിലൂടെ വാക്കായിട്ട് അത് പുറത്തു വരാൻ. ഇവിടെ സത്യമോ മനസ്സിനും വാക്കിനും അപ്പുറത്തുള്ളതാണ്. എന്നാലും ആ സത്യത്തെ, തന്റെ സ്വാനുഭവത്തെ തന്റെ സങ്കല്പതലത്തിൽ കൊണ്ടുവന്ന് വാക്കുകളെ ഉപയോഗിച്ച് ശിഷ്യനെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആചാര്യൻ. സ്വാന്തേ സമ്യക് ഇഹ അനുഭൂതമപി സച്ഛിഷ്യാവബോധായ, നല്ല ഒരു ശിഷ്യൻ, പക്വതയുള്ള ഒരു മുമുക്ഷു, ജിജ്ഞാസു, സത്യമറിയണം എന്ന് വെമ്പൽ കൊണ്ട് മറ്റുള്ളതിനെയൊക്കെ പരിത്യജിച്ചിട്ട് തന്റെ മുമ്പിൽ വിനയാന്വിതനായി കൈകൂപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ സത്യത്തെ ആചാര്യന് പറഞ്ഞുകൊടുത്തേ പറ്റൂ. അത് ഈശ്വര നിശ്ചയമാണ്, ആചാര്യന്റെ നിശ്ചയമല്ല, ഈശ്വര നിശ്ചയം. ആ നല്ല ശിഷ്യനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തത് സത്യം സംസ്മൃതവാൻ, ആ സത്യത്തെ അദ്ദേഹം സംസ്മരിച്ചു, നല്ലതുപോലെ സ്മരിച്ചു. എങ്ങനെയുള്ള സത്യം? സമസ്ത ജഗതാം, എന്റെയും നിങ്ങളുടെയും മാത്രം സത്യമല്ല, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ, സാറിന്റെ വാക്കാണ്, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ സത്യത്തെ ആചാര്യൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നല്ലതുപോലെ സ്മരിച്ചു എന്നാണ്. നൈജം, അത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മാത്രം സത്യമാണോ? അല്ല, തന്റെയും സത്യമാണ്. ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിച്ച ഗുരുവാണ് ശിഷ്യനെ ഉപദേശിക്കാൻ തയ്യാറാവുന്നത്. നൈജം നിജ ആലോകനാഥ്, എല്ലാ ജഗത്തിന്റെയും സത്യം, തന്റെയും സത്യം, എല്ലാത്തിന്റെയും സത്യം, സത്യത്തിന്റെയും സത്യം, അങ്ങനെയുള്ള ആ പരമസത്യത്തെ നിജ ആലോകനാഥ് സ്വാനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചതിന് ശേഷം ഇപ്പോ ഓർമ്മിച്ചു എന്ന് ഗുരുവിനെ, ശിഷ്യനെ ഉപദേശിക്കാൻ വേണ്ടി. ഇവിടെ തത് സത്യം സംസ്മൃതവാൻ എന്നുള്ള ഒരൊറ്റ വാചകത്തിനാണ് ബാലകൃഷ്ണനായർ സാറ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. മുഴുവൻ പദ്യത്തിന് വാച്യാർത്ഥം കൊടുത്തിട്ടുണ്ട് പ്രൗഢാനുഭൂതി എന്നുള്ള ഗ്രന്ഥത്തിൽ. തത് സത്യം സംസ്മൃതവാൻ, അതാണ് അതിലെ കീ വേർഡ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്യം. ഞാൻ ഇതിനെ വ്യാഖ്യാനിച്ച് കുളമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ, സാറിന്റെ വ്യാഖ്യാനത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം ചേർക്കുന്നത് പോലെയാണ്, വെള്ളത്തെ നേർപ്പിക്കുന്നത് പോലെയാണ്. അതെങ്ങനെ സാധ്യമാകും? ജ്യൂസ് നേർപ്പിക്കാം, പാലിൽ വെള്ളം ചേർക്കാം, വെള്ളത്തിൽ ആരെങ്കിലും വെള്ളം ചേർക്കുവോ? എന്തിനാണ് നമ്മൾ നേർപ്പിക്കുന്നത്? കുറച്ചുകൂടെ അത് നേർത്തതാവാൻ വേണ്ടിയാണ് നമ്മൾ നേർപ്പിക്കുന്നത്. അതുപോലെ കൂടുതൽ സുഗ്രാഹ്യമാകാൻ വേണ്ടിയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്.
സാറിന്റെ വ്യാഖ്യാനം തന്നെ അങ്ങേയറ്റം സരളമാണെങ്കിലോ ഇനിയിപ്പോ ഞാനത് വ്യാഖ്യാനിച്ചാൽ കൂടുതൽ സങ്കീർണമായി പോകും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് ഒരുപെടുന്നില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ആ പ്രസക്തമായ ഭാഗം മാത്രം സാറിന്റെ ആ കൃതിയിൽ നിന്ന് ഞാൻ വായിക്കാം. സാറ് പറയുന്നത് പോലെ ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സാർ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. കൊച്ചു കുട്ടിക്കും മനസ്സിലാകും, ഇതിന് വലിയ പാണ്ഡിത്യമോ പഠിപ്പോ ഒന്നും ആവശ്യമില്ല. ആ സത്യം നല്ലവണ്ണം ഒന്ന് ഓർമ്മിച്ചു ആര്? ആചാര്യൻ. ഏത് സത്യം? സകല ജഗത്തിന്റെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന സത്യം. ഈ പ്രപഞ്ചത്തിൽ ആത്മാവ് മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. നാമരൂപാത്മകമായ പ്രപഞ്ചം ആ സത്യത്തിലെ വെറും ഒരു ഭ്രമം, ഇന്ദ്രജാലം മാത്രമാണ്. അതുകൊണ്ട് അത് പ്രപഞ്ച സത്യത്തിന്റെയും സത്യമാണ്, സത്യങ്ങളുടെ സത്യമാണ്. അതിനെയാണ് ഓർമ്മിച്ചത്. എങ്ങനെ ഓർമ്മിച്ചു? ഈ ചോദ്യമൊക്കെ ഞാൻ ചോദിക്കുന്നതല്ല, സാറ് തന്നെ വ്യാഖ്യാനത്തില് ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞു പോവുകയാണ്. എങ്ങനെ ഓർമ്മിച്ചു? സൂര്യതുല്യം തെളിഞ്ഞ സ്വാനുഭവത്തെ നോക്കി കണ്ട് ഓർമ്മിച്ചതാണ്. സ്വയം ഉള്ളിൽ നല്ല പോലെ തെളിഞ്ഞനുഭവിച്ച സത്യമാണ്. പിന്നെ എന്തിനാണ് വീണ്ടും നോക്കിക്കണ്ടത്? വ്യക്തമായി സാക്ഷാത്കരിച്ച സത്യമാണല്ലോ, പിന്നെയും അതിനെ നല്ല പോലെ ഓർമ്മിച്ചു നോക്കിക്കണ്ടു എന്ന് എന്തിനാ പറയുന്നത്? സത്യം തിരയുന്ന ഉത്തമ ശിഷ്യനെ ഉണർത്തിവിടാൻ വേണ്ടി. നമ്മളൊക്കെ ഒരു അജ്ഞാന നിദ്രയിലാണ്. അതുകൊണ്ടാണ് സത്യം അറിയാതെ ഈ പ്രപഞ്ച സ്വപ്നം ജന്മ ജന്മാന്തരങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമ്മെ ഉണർത്തുന്ന, ആ സ്വപ്നത്തിൽ നിന്നും ആ അജ്ഞാന നിദ്രയിൽ നിന്നും നമ്മെ ഉണർത്തുന്നയാളാണ് ഒരു ആചാര്യൻ, ഗുരുനാഥൻ. അപ്പൊ ആ ഉത്തമ ശിഷ്യനെ ഉണർത്തിവിടാൻ വേണ്ടിയാണ് അദ്ദേഹം സത്യത്തെ സ്മരിച്ചത്. കാരണം അതിനെ സങ്കല്പതലത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും വാഗുണ്ട് പറയണ്ടേ? അപ്പൊ അതിനാദ്യം മനസ്സലത്തിൽ കൊണ്ടുവരണം. ശാസ്ത്രീയ വിചാരം ചെയ്യുന്ന ബുദ്ധിശാലികൾക്ക് വളരെ വ്യക്തമായി തെളിഞ്ഞു കണ്ടനുഭവിക്കാവുന്ന സത്യമാണിത്. അല്പം നമുക്ക് സയന്റിഫിക് റീസണിങ്, യുക്തി കൊണ്ട് ആത്മാവിനെ കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഉപനിഷത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തെ കിട്ടാനല്ല, സത്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഈ യുക്തി നമ്മെ വളരെയേറെ സഹായിക്കും. എന്താണ് സത്യം? അത് യുക്തിയുക്തമായ സത്യമാണ്, യുക്തിക്ക് നിരക്കാത്ത സത്യമല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നാനിടയുള്ള അനാവശ്യമായ സംശയങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കണമെങ്കിൽ ഈ യുക്തിയെ ആശ്രയിച്ച് തത്വവിചാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയ വിചാരം ചെയ്യുന്ന ബുദ്ധിശാലികൾക്ക് വളരെ വ്യക്തമായി തെളിഞ്ഞ് കണ്ട് അനുഭവിക്കാവുന്ന സത്യമാണിത്. പക്ഷേ മുൻവിധികളോടുകൂടി മോഹബദ്ധരായി കടുത്ത രാഗദ്വേഷ വാസനകളോടുകൂടി കർമ്മരംഗത്ത് കഴിഞ്ഞുകൂടുന്ന ദുഷ്ടബുദ്ധികൾക്ക് ഈ സത്യം എളുപ്പം തെളിഞ്ഞു കിട്ടുകയേയില്ല. ഉറച്ച തീരുമാനമാണ്. അതാണ് ഗൂഢം ഗൂഢം അഹൗക ദുഷ്ടകുധിയാം എന്നാൽ സ്പഷ്ടം സുധീശാലിനാം. നിർമ്മല ബുദ്ധികൾക്ക് ഇത് തെളിനീര് പോലെ തെളിഞ്ഞ സത്യമാണ്. അവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ വ്യക്തമായി പിടികിട്ടും. ഉള്ളിലുള്ള ശുദ്ധബോധ സത്യമാണ് തെളിഞ്ഞനുഭവപ്പെടേണ്ടത്. രാഗദ്വേഷങ്ങൾ ആ സത്യത്തെ മറച്ചിരിക്കുന്നു. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, പ്രിയാപ്രിയങ്ങൾ, അത് തന്നെയാണ് രാഗദ്വേഷങ്ങൾ. അതാണ് ഈ സത്യത്തെ മറച്ചിരിക്കുന്ന മറ. രാഗദ്വേഷങ്ങൾ ആ സത്യത്തെ മറച്ചിരിക്കുന്ന മൂടുപടങ്ങളാണ്. അവ മാറാതെ സത്യം എങ്ങനെയാണ് അനുഭവപ്പെടുക? എന്തെങ്കിലും ആരോ എന്തോ പറഞ്ഞു, ഞാൻ അത് കേട്ട് സാധന എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് സത്യം തെളിയുന്നുമില്ല. ദുഃഖം കൂടിക്കൂടിയാണ് വരുന്നത്. മനസ്സിന് തെളിച്ചമോ ശാന്തിയോ സ്വസ്ഥതയോ സുഖമോ ഒന്നുമില്ല. അതെന്തുകൊണ്ട്? നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ, ചെയ്യുന്ന കാര്യം ശരിയായ ദിശയിലായിരിക്കണം. കിഴക്കോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വേറൊരാളുടെ വാക്ക് കേട്ട് നേരെ എതിർദിശയിൽ, അതായത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് നടക്കുന്നത്. അയാൾ നടക്കുന്നുണ്ട്, നിരന്തരം പാദങ്ങൾ അടിയെടുത്ത് വെച്ചാണ് അയാൾ നടക്കുന്നത്. കുറേ നേരം നടന്നു, എത്ര നടന്നാലും അയാൾ കിഴക്ക് ദിക്കിൽ ചെന്നെത്തുവോ? കാരണം പോകുന്നത് എതിർദിശയിലാണ്. ഇതുപോലെ വ്യക്തമായ ദിശാബോധത്തോടുകൂടി വേണം നമ്മുടെ സാധന, അല്ലെങ്കിൽ ആ സാധനയൊക്കെ വ്യർത്ഥമായി തീരും. ശ്രമയേവ ഹി കേവലഹ, വെറുതെ കായക്ലേശം, മനക്ലേശം, പണക്ലേശം, പൈസ ചെലവ്, ആ പൂജ ഈ പൂജ എന്തൊക്കെയോ ചെയ്യുന്നു. എന്തിനാ? സ്വസ്ഥതയ്ക്ക് വേണ്ടി. കിട്ടുന്നുണ്ടോ? അത് അവനവൻ അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട്
യുക്തിയുക്തം ഈ ശാസ്ത്ര സത്യത്തെ നല്ലപോലെ ഒരു ഗുരുനാഥനിൽ നിന്ന് കേട്ട് വിചാരം ചെയ്യുകയാണ് അതിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം. എങ്കിലും എന്താണ് ആ സത്യം? സത്യത്തെ സ്മരിച്ചു എന്ന് പറഞ്ഞല്ലേ, എന്താണ് ആ സത്യം എന്ന് ചോദിച്ചാൽ ഇവിടെ ബോധരൂപമായ ഒരു വസ്തുവേ നിലവിലുള്ളൂ എന്നതാണ് ആ സത്യം. ബോധം, അതിനെ തന്നെയാണ് ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറയുന്നത്. ശാസ്ത്രീയമായ ഈശ്വരൻ ഈ ബോധമാണ്. ബോധത്തിൽ നിന്ന് ഭിന്നനായ ഒരു ഈശ്വരൻ ഇല്ല. ബാലകൃഷ്ണൻ നായർ സാറ് തമാശയോടുകൂടെ ചോദിക്കും, ബോധമില്ലാത്ത വിഷ്ണുവിനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ആരാണ് ബോധമില്ലാത്ത വിഷ്ണു? ബോധമില്ലാത്ത മനുഷ്യനെ നാം അംഗീകരിക്കുന്നില്ല. അയാൾക്ക് ബോധമില്ല, ബോധമില്ലാതെയാണ് ഓരോന്ന് പറയുന്നത്. ബോധമില്ലാത്ത വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് ജഡ വിഷ്ണുവാണ്. ജഡത്തെ ആരാധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? അത് നമ്മിൽ അനുഗ്രഹം ചൊരിയുമോ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഈ പ്രാർത്ഥന കേൾക്കാനും അനുഗ്രഹിക്കാനുമൊക്കെ ചൈതന്യമുള്ള ഒരു ദേവൻ വേണ്ടേ നമുക്ക്? അപ്പൊ ബോധത്തെ വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ ബ്രഹ്മാവിൽ നിന്നോ മറ്റു ദേവന്മാരിൽ നിന്നോ നീക്കിയാൽ അവരൊക്കെ കേവലം ജഡം. ആ ജഡത്തെ ആരാധിച്ചതുകൊണ്ട് എന്ത് കിട്ടാൻ? ബോധമാണ് പ്രപഞ്ചത്തിന്റെ സത്യം, അത് മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. അതിൽ അനുഭവപ്പെടുന്ന നാനാത്വമെല്ലാം നമ്മൾ പലതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അങ്ങ് മോളിൽ നിന്ന് തുടങ്ങാം, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ, എന്നിട്ട് താഴെ വരുമ്പോ അന്തരീക്ഷം, അന്തരീക്ഷത്തിലെ വായുവിന്റെ ചലനം, കൊടുങ്കാറ്റ്, പിന്നെ ജലത്തിൽ വന്നാൽ ഓളം, തിര, എല്ലായിടത്തും ചലനമാണ്. പലതാണ് മനുഷ്യൻ അവന്റെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അനുഭവിക്കുന്നത്. അത് ഭ്രമമാണ് എന്നുള്ളതാണ് വേദാന്ത ശാസ്ത്രത്തിന് ആദ്യമായി പ്രഖ്യാപിക്കാനുള്ളത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വപ്ന തുല്യമായ ഒരു ജഗത്താണ്. അതിൽ അല്പം പോലും വാസ്തവികതയില്ല. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എതിർക്കണം എന്ന് തോന്നും. പക്ഷേ ശാസ്ത്രം പറയുന്നത് ഇത് ഭ്രമമാണ്, നമ്മളൊരു പ്രപഞ്ച സ്വപ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതിനകത്താണ് ജനന മരണങ്ങളും അവയുടെ ഇടയ്ക്കുള്ള ജീവിതവും. ഇവിടെ ബോധരൂപമായ ഒരു വസ്തുവെ നിലവിലുള്ളൂ എന്നതാണ് ആ സത്യം. അതിൽ അനുഭവപ്പെടുന്ന നാനാത്വമെല്ലാം വെറും ഇന്ദ്രജാല ഭ്രമം. രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റുന്ന ഒരാൾക്ക് ഉള്ളിൽ ആത്മാവായി അനുഭവപ്പെടുന്ന ഞാൻ എന്ന അനുഭവം തന്നെ അദ്വൈത സത്യമായി വികസിക്കും. ഈ ആത്മാവിന്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഞാൻ എന്ന അനുഭവം. അത് വികാസത്തെ പ്രാപിക്കുമ്പോഴാണ് ആത്മാനുഭവമായി തീരുന്നത്. അത് വളർന്ന് വികസിക്കും തോറും പെരുകി പെരുകി വരുന്ന ആത്മാനുഭവത്തിന്റെ അനുഭവത്തിൽ നാനാത്വത്തിന്റെ ഇന്ദ്രജാല ഭ്രമം പൂർണ്ണമായി വിട്ടുപോകും. ആത്മവികാസം, ആത്മാനുഭവം അത് പൂത്ത് തഴച്ച് ഫലിക്കുമ്പോഴാണ് ഇത് ഇന്ദ്രജാലമാണ്, നമ്മുടെ ഈ പ്രപഞ്ചം ഇന്ദ്രജാലമാണ് എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. അനുഭവത്തിൽ ഈ ഇന്ദ്രജാല ഭ്രമം പൂർണ്ണമായും വിട്ടുപോകും. അങ്ങനെ നാനാത്വ ഭ്രമം പൂർണ്ണമായി വിട്ടുമാറി പ്രൗഢമായ അദ്വൈതാനുഭൂതിയിൽ സ്വയം അലിഞ്ഞു ചേർന്ന, എന്ന് പറഞ്ഞാൽ തന്റെ വ്യക്തിത്വത്തെ സത്യത്തിൽ നഷ്ടമാക്കിയ, എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാത്ത ഗുരുവിന്റെ മുമ്പിലാണ് ഈ സാധകൻ വന്നു പെട്ടിരിക്കുന്നത്. അദ്വൈതാനുഭൂതിയിൽ സ്വയം അലിഞ്ഞു ചേർന്ന ഗുരുവാണ് ഇവിടെ അനുഭവത്തെ നോക്കിക്കണ്ട് ആ സത്യം ഓർമ്മിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അഹങ്കാരത്തിന്റെ തലത്തിൽ ഇറങ്ങി വരണം, മനസ്തലത്തിൽ വരണം, വാചിക തലത്തിൽ വരണം, എന്നിട്ട് മാത്രമേ താൻ അനുഭവിക്കുന്ന സത്യത്തെ ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. തുടർന്ന് ഗുരു താൻ അനുഭവിക്കുന്ന സത്യത്തിന്റെ സാമാന്യ സ്വരൂപം വിവരിക്കുകയാണ് രണ്ടാം പദ്യത്തിൽ. ഒന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനം സാർ അവസാനിപ്പിച്ചു, ഇനി സാറിനെ അനുസ്മരിക്കണ്ടേ? നമ്മുടെ വിഷയം എന്താ? ബാലകൃഷ്ണൻ നായർ സാറിന്റെ അനുസ്മരണം. അനുസ്മരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും അദ്ദേഹം പലരോടും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ. ഒരിക്കൽ ഞാൻ സാറിന്റെ അടുത്ത്, സാറിനെ കാണാൻ വേണ്ടി പാൽക്കുളങ്ങരയിലുള്ള ശിവാരവിന്ദം വീട്ടിന്റെ ഒന്നാമത്തെ നിലയിലെത്തി. അപ്പൊ അന്ന് സാറിന്റെ കാലില് നല്ല നീരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ സാറിന്റെ കാലില് ധാരാളം നീരുണ്ടല്ലോ, ഒരുപാട് നീരുണ്ടല്ലോ, വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ഏതോ ഒരു അനുഭവ തലത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ, ഏ നീരോ, ഇങ്ങനെയാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹം നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് ദേഹബോധമില്ല എന്നുള്ളത്. ഏ നീരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലിലേക്ക് നോക്കി. അത് വ്യക്തമായി ഞാൻ അനുഭവിച്ചതാണ്, ഇത് വേറെ ആരും പറഞ്ഞു കേട്ടതല്ല.
ഏതോ ഒരു തലത്തിൽ നിന്നും ശരീരതലത്തിലേക്ക് ഇറങ്ങി വന്ന പ്രതീതിയാണ് എനിക്കുണ്ടായത്. ഇനി കഠിനമായ വേദന സാറിന്റെ വാർദ്ധക്യകാലത്ത് സാർ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അത് സഹിക്കുന്നത്, അദ്ദേഹം സഹിച്ചത് ഈ ആത്മാനുഭവത്തിന്റെ ഉറപ്പ്, ബ്രഹ്മനിഷ്ഠയുടെ ബലം കൊണ്ടാണ്. കഠിനമായ വേദനയിലും സാർ അക്ഷോഭ്യനായി ചിരിച്ചുകൊണ്ട് പറയും, സാറിനെ ഒരുപാട് കാലം ശുശ്രൂഷിച്ചത് കൊല്ലത്തുള്ള ഡോക്ടർ സരളാദേവി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. ആ ഡോക്ടർ, കഠിനമായ വേദന വരുമ്പോൾ ആ ഡോക്ടർക്ക് പോലും ചിലപ്പോൾ വിഷമം ഉണ്ടാവും. കാരണം വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ടല്ലോ, ഒരു പരിധിക്കപ്പുറം ആ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവര് എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കും. സാറ് പറയും, ശരീരത്തിനാണ് വേദന, ഞാൻ ശരീരമല്ല, എനിക്ക് വേദനയില്ല. ശരീരം നിലവിളിക്കും, അത് അതിന് വേദനിക്കും, ഞാൻ അതല്ല. ഇത് കൂടുതൽ വേറെന്തെങ്കിലും തെളിവ് വേണോ? സാറിന് ദേഹബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് എനിക്കല്ല വേദന, ശരീരതലത്തിലാണ്. അയ്യോ എന്നൊക്കെ വിളിക്കുന്നതും ശരീരമാണ്, ഞാൻ അതല്ല, അതുകൊണ്ട് എനിക്ക് വേദനയില്ല. ഒരിക്കൽ സാറ് ഈ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു, ഈ ശരീരം ഒരു കീറിയ വസ്ത്രമാണ്. എന്താണ്? ഈ ശരീരം ഒരു കീറിയ വസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ മറുപടി പറഞ്ഞത്, സാരമില്ല, അത് ഞാൻ തയ്ച്ചു തയ്ച്ചു ഉപയോഗിച്ചോളാം. എന്താണ്? സാരമില്ല, അത് ഞാൻ തയ്ച്ചു തയ്ച്ച് ഉപയോഗിച്ചോളാം ലോക നന്മയ്ക്കായി. സാർ ഒരിക്കൽ ഡോക്ടറോട് പറഞ്ഞത്, ഞാൻ ഇവിടെ കൊല്ലത്ത് വന്നത് ചികിത്സയ്ക്കായിട്ടല്ല, എല്ലാം ഒരു ഈശ്വര നിയോഗമായിരുന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് സാറിന് ദേഹത്തിൽ ആസക്തിയുണ്ട്, ശരീരത്തിലെ രോഗമൊക്കെ മാറ്റി ഇനിയും കുറച്ചു കാലം കൂടെ ഈ ശരീരത്തെ വെച്ചുകൊണ്ട് സുഖമായി കഴിയണം എന്നൊക്കെ സാറിന് വിചാരമുണ്ട്, അതുകൊണ്ടാണ് ചികിത്സയ്ക്കായി ഇവിടം വിട്ട് കൊല്ലത്തേക്ക് പോയത് എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ആ ഡോക്ടറോട് സാറ് പറഞ്ഞത് ഒക്കെ ഒരു ഈശ്വര നിയോഗമായിരുന്നു, അല്ലാതെ ഞാനൊരു സുഖചികിത്സയ്ക്കോ ശരീരത്തെ നിലനിർത്താനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല ഇവിടെ വന്നത്. ഇനി നമുക്ക് രണ്ടാം പദ്യത്തിലേക്ക് കടക്കാം. ദ്വൈതം മയ്യഖിലം സമുത്ഥിതമിതം മിഥ്യാമനക്കൽപ്പിതം തോയം തോയ വിവർജിതേ മരുതലേ ഭ്രാന്ത്യൈവ സിദ്ധം നഹി യദ്യേവം ഖലു ദൃശ്യമേതദഖിലം നാഹം നവാ തന്മമ പ്രൗഢാനന്ദ ചിദേക സന്മയവഭൂ ശുദ്ധോസ്മ്യഖണ്ഡോസ്മ്യഹം. ഗുരു തന്റെ ആത്മാനുഭൂതിയെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ദ്വൈതം മയ്യഖിലം സമുത്ഥിതമിതം, എല്ലാ ദ്വൈതങ്ങളും ഞാനാകുന്ന അദ്വൈത സത്യത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമങ്ങളാണ്, വെറുതെ പൊന്തിയതാണ്. മരുഭൂമിയിലെ കാനൽ ജലം പോലെ, മരുഭൂമിയിൽ കാനൽ ജലത്തിന്റെ ഭ്രമമാണ് പൊന്തുന്നത്, അവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഉണ്ടോ? ഇതുപോലെ ദ്വൈതം ഞാനാകുന്ന അദ്വൈത സത്യത്തിലെ വെറും ഭ്രമമാണ്. ദ്വൈതം മൈ അഖിലം സമുത്ഥിതം, എന്നിൽ പൊന്തി കാണപ്പെടുന്നു ഈ നാനാത്വ ഭ്രമം. മിഥ്യാ, അതില്ലാത്തതാണ്, വെറും ഭ്രമമാണ്. മനക്കൽപ്പിതം, മനസ്സിന്റെ ഒരു വിഭ്രമമോ സങ്കല്പമോ ആണത്. സ്വപ്നം കാണുന്നുണ്ട്, ഗംഭീരമായ സ്വപ്ന ലോക അനുഭവം, ഉണർന്നെഴുന്നേറ്റാൽ എന്തെങ്കിലും ഉണ്ടോ? അത്രയൊക്കെയേ ഉള്ളൂ നമ്മുടെ ജാഗ്രത്തിലെ ലോകത്തിന്റെ ഈ സ്ഥിതി. നമ്മൾ അതിനെ സത്യം സത്യം എന്ന് കരുതി അങ്ങനെ ജീവിക്കുന്നു. 75, 80, 100 വയസ്സ് ജീവിക്കുന്നു, ഉദ്യോഗം ഭരിച്ചു, വിവാഹം കഴിച്ചു, കുട്ടികളായി, വേറെ കുട്ടികളായി, ഓഹോ ഓഹോ ഗംഭീരമായി എന്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്താണ്? വെറും സ്വപ്നം. മിഥ്യാ മനക്കൽപ്പിതം തോയം തോയ വിവർജിതേ മരുതലേ. വെള്ളം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത മരുപ്രദേശത്താണ് കാനൽ ജലത്തിന്റെ ഭ്രമം കാണപ്പെടുന്നത്. വല്ല കടലിലോ കായലിലോ കാനൽ ജലത്തിന്റെ ഭ്രമം തോന്നിയാൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാം. ചുട്ടുപഴുത്ത മണൽപ്പരപ്പിലാണ് കാനൽ ജലം കാണപ്പെടുന്നത്. അവിടെ ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ആ മണ്ണിന്റെ അടിയിൽ നിന്നും, മരുഭൂമിയിലെ മണ്ണിന്റെ അടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ നീരുറവ് പോലെ ആ ഊറ്റ് പുറത്തേക്ക് വന്നാലും ക്ഷണനേരം കൊണ്ടത് പറ്റിപ്പോവില്ലേ? എങ്ങനെയാ കെട്ടിക്കിടക്കുക? ഇങ്ങനെ അലയടിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് കാനൽ ജലം. അപ്പോ
അത് ഭ്രമമാണ് എന്നുള്ള തീരുമാനത്തിൽ വേണം എത്താൻ. തോയൻ തോയവിവർജിതേ മരുതലേ ഭ്രാന്തിയവ സിദ്ധം നഹി. എന്നാലും ഭ്രമം കൊണ്ട് ആ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടല്ലോ, ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ? മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ഈ ജലഭ്രമം കാണപ്പെടുന്നു എന്നാണ്. അതുകൊണ്ടാണ് അതിന് മൃഗതൃഷ്ണിക എന്നൊരു പേരും നൽകപ്പെട്ടത്. മൃഗതൃഷ്ണിക, മാൻ മുതലായ ജീവികൾക്ക് പോലും ഈ കാനൽ ജലഭ്രമം തോന്നും, അവർക്കും വെള്ളമുണ്ടെന്ന് തോന്നും. അങ്ങനെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവ മരുഭൂമിയിലൂടെ ഓടി അവസാനം വെള്ളം കിട്ടാതെ ദാഹിച്ച് ആ മരുഭൂമിയിൽ തന്നെ മരിച്ചു വീഴും. ഇതല്ലേ മനുഷ്യന്റെയും കാര്യം? എന്തിൻ്റെയൊക്കെയോ പുറകെ പോയി. 100 അന്വേഷിച്ചാൽ 10 പോലും കയ്യിൽ കിട്ടുന്നില്ല. കിട്ടിയതിൽ ഒരല്പ സന്തോഷം, അതിൻ്റെ 10 നിരാശ. അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ എന്താ, ഒക്കെ വിട്ടുപോകണം. ആരെ ഇഷ്ടപ്പെടുക ഈ വിയോഗം, നഷ്ടം? പക്ഷേ വിട്ടുപോയല്ലേ പറ്റൂ. അപ്പോൾ ഈ നമ്മുടെ നേട്ടങ്ങൾ, ജീവിതത്തിലുള്ള നേട്ടങ്ങളൊക്കെ വെറും ഭ്രമതലത്തിലാണ്. കാനൽ ജലം പോലെയാണ് നമ്മുടെ നേട്ടവും ജീവിതവും. യദ്യേവം ഖലു ദൃശ്യമേതദഖിലം, ഇങ്ങനെയാണ് ദൃശ്യങ്ങളുടെ സ്ഥിതി എങ്കിൽ. നാഹം നവാതൻ മമ, ഈ ദൃശ്യമൊന്നും ഞാനല്ല, ഒന്നും എൻ്റെതുമല്ല. ഇതാണ് അഹങ്കാരത്തെയും മമതയെയും നിഷേധിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ എന്നൊരു അഭിമാനമുണ്ട്, പലതും എൻ്റെതാണ് എന്നുള്ള വിചാരവുമുണ്ട്. ഇതാണ് ശരിക്കുള്ള ബന്ധം. ഞാനും എൻ്റേത് അല്ലെങ്കിൽ എൻ്റേതുകൾ, ഇതാണ് മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണം. ഇതൊക്കെ സൂക്ഷ്മമായി പഠിച്ച് ഋഷികൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. മനുഷ്യൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു? പുറമേയുള്ള ഒന്നും മനുഷ്യന്റെ ദുഃഖ കാരണമാവുന്നില്ല. അവന്റെ ഉള്ളിൽ തന്നെയുള്ള ഞാൻ എന്ന അഭിമാനവും എന്റേത് എന്നുള്ള വിചാരവും, ഇതാണ് ദുഃഖത്തിന് കാരണം. ദൃശ്യമേതദഖിലന്നാഹം, ഈ ദൃശ്യങ്ങളൊന്നും ഞാനല്ല. നവാ തന്മമ, അതൊന്നും എന്റെയുമല്ല. എനിക്ക് ഈ ദൃശ്യത്തിൽ ഞാനാണ് എന്നുള്ള ഭാവവുമില്ല, എന്റേതാണ് എന്നുള്ള വിചാരവുമില്ല. പിന്നെ ഞാൻ ആരാണ്? അത് വ്യക്തമാക്കണമല്ലോ. പ്രൗഢാനന്ദ ചിദേക സന്മയവബുഹു, പ്രൗഢമായ ആനന്ദം, വർദ്ധിച്ച ആനന്ദം, ഇടതൂർന്ന ആനന്ദം, ആ ആനന്ദവും ചിത്തും ബോധവും സ്വരൂപമായിട്ടുള്ള ഒരു ശരീരമാണ് എനിക്കുള്ളത്. എനിക്കൊരു സ്ഥൂല ശരീരമില്ല, മജ്ജയും മാംസവും രക്തവും നിറഞ്ഞ ഒരു ശരീരമല്ല എനിക്കുള്ളത്. എൻ്റെ ശരീരം സത്ത് ചിത്ത് ആനന്ദം, ഇത് 3 കൂടെ ചേർന്നതാണ്, ഒന്ന് തന്നെയാണ്, 3 ഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രൗഢാനന്ദ ചിദേക സന്മയവബുഹു, ഞാൻ സർവത്ര നിറഞ്ഞു വിലസുന്ന ആനന്ദം, ബോധം, ഉമ്മ എന്നിവ ഒരുമിച്ച് ചേർന്ന ഒരേ ഒരു സ്വരൂപത്തോട് കൂടിയവനാണ്. ശുദ്ധഹാസ്മി, ഞാൻ ശുദ്ധനാണ്, നിർമ്മലനാണ്, എന്നിൽ യാതൊരു തരത്തിലുള്ള മാലിന്യവും ഇല്ല. അഖണ്ഡോസ്മ്യഹം, അഖണ്ഡമായ പൂർണമായ ബോധമാണ്, എന്നും നിറഞ്ഞു നിൽക്കുന്ന ആകാശം പോലെ, ഒന്നുകൊണ്ടും വിഭജിക്കപ്പെടാത്ത, ഒന്നുകൊണ്ടും മുറിക്കപ്പെടാത്ത, ഒന്നുകൊണ്ടും നനയ്ക്കപ്പെടാത്ത, ഒന്നുകൊണ്ടും ഛേദിക്കപ്പെടാത്ത, ഒന്നുകൊണ്ടും ഉണക്കപ്പെടാത്ത, യാതൊരു തരത്തിലുള്ള ക്ഷയവും ഏൽക്കാത്ത ആ ബോധമാണ് എൻ്റെ സ്വരൂപം. ഞാൻ ബോധശരീരിയാണ്. ഇവിടെയും സാറ് ഒരൊറ്റ വാചകത്തിന് മാത്രമേ അർത്ഥം പറയുന്നുള്ളൂ. ശുദ്ധോസ്മി അഖണ്ഡോസ്മ്യഹം. ഞാൻ വ്യാഖ്യാനം വായിക്കാം. ഞാൻ ശുദ്ധമായ അഖണ്ഡ ബോധമാണ്, ബോധം തന്നെയാണ് ഉമ്മ, ഉണ്ടെന്ന അനുഭവമാണല്ലോ ഉമ്മ. ഉണ്ട് എന്നുള്ള ക്രിയാപദത്തിന്റെ അതിൽ നിന്നുണ്ടായ നാമമാണ് ഉമ്മ. നല്ലതായിരിക്കുന്ന അവസ്ഥ നന്മ, മോശമായത് എന്നുള്ള അർത്ഥത്തിലാണ് തിൽ എന്നുള്ള വാക്ക്. തിൽമ ആണ് തിന്മ. ഇങ്ങനെ ഉണ്ടെന്ന അനുഭവമാണ് ഉമ്മ, അനുഭവമില്ലാത്ത ഇടത്ത് ഉമ്മയില്ല. ഉമ്മ തന്നെ അനുഭവമാണ്, നാം ഒന്ന് ഉണ്ട് എന്ന് അനുഭവിച്ചിട്ടാണ് അതുണ്ട് എന്ന് പറയുന്നത്. അനുഭവിക്കാത്ത ഒന്നിനെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് എവിടെയാ ഉള്ളതായിത്തീരുക? എന്തും അനുഭവത്തിലാണ് ഉള്ളതായിത്തീരുക, വേറെ ഒരിടത്തും ഉള്ളതായിത്തീരാൻ പറ്റില്ല. ഞാൻ ആ അനുഭവത്തിലാണ് ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ബാഹ്യപ്രപഞ്ചം എല്ലാം നിലനിൽക്കുന്നത്.
അതിനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടാണ് അവയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശുദ്ധമായ അല്ല അനുഭവമില്ലാത്തടത്ത് ഉണ്മയില്ല. ഉണ്ടെന്ന് അനുഭവമുള്ള ഒരേ ഒരു വസ്തു ബോധം മാത്രമാണ്. ബോധത്തെ വിട്ട് ഉള്ളതെല്ലാം ജഡം. ആ ജഡം ബോധത്തിലെ ഭ്രമവുമാണ്, ഇല്ല വാസ്തവം. അപ്പൊ ബോധം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ കഴിവുള്ള ഏക വസ്തു. അത് വസ്തുവല്ല, വ്യക്തിയല്ല, ദ്രവ്യമല്ല, ഊർജമല്ല, അനിർവചനീയമായ അനുഭവിച്ചു മാത്രം അറിയേണ്ട ഒരു പരമസത്യമാണ് ഈ ബോധം അഥവാ ബ്രഹ്മം. അതുകൊണ്ട് ശുദ്ധമായ ബോധമാണ് ശുദ്ധമായ ഉമ്മ. ശുദ്ധമായ ബോധമോ അശുദ്ധമായ ബോധമോ ഉണ്ടോ എന്ന് വിചാരിക്കരുത്. ബോധത്തിൽ ബോധത്തിന്റെ ശക്തിയായ സങ്കല്പങ്ങൾ പ്രകടമാകുമ്പോൾ ബോധം മറയ്ക്കപ്പെട്ടതുപോലെ തോന്നും. അങ്ങ് അപ്പോഴാണ് നമ്മൾ അതിനെ അശുദ്ധ ബോധം, കളങ്കിത ബോധം എന്ന് പറയുന്നത്. പക്ഷെ ഭ്രമരൂപത്തിലാണ് സങ്കല്പങ്ങൾ പൊന്തുന്നത്. അത് ഉള്ള സത്യത്തെ ഒരു രീതിയിലും കളങ്കപ്പെടുത്തുന്നില്ല, അതിൽ മാലിന്യം ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് എന്നും ശുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ശുദ്ധമായ ബോധമാണ് ശുദ്ധമായ ഉണ്മ. ശുദ്ധമായ ഉണ്മ തന്നെയാണ് ശുദ്ധമായ ആനന്ദം. അതാണ് സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ, ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്ന് പറഞ്ഞാൽ ശാന്തി അല്ലെങ്കിൽ സുഖം. ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു സദ്വസ്തുവാണ് ഈ ബ്രഹ്മം അഥവാ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപം. അത് തന്നെയാണ് ശാസ്ത്രീയമായ ഈശ്വര തത്വവും. ശുദ്ധമായ ആനന്ദം അനുഭവിക്കുന്നിടത്ത് ശുദ്ധമായ ബോധവും ഉണ്മയും അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് അല്പം ചിന്തിച്ചാൽ അറിയാൻ കഴിയും. ഈ ശുദ്ധമായ ആനന്ദം എപ്പോഴാണ് പൂർണ്ണമായി അനുഭവപ്പെടുക? രണ്ടിന്റെ തോന്നലില്ലാതെ അനുഭവം അദ്വയമായി ഭവിക്കുമ്പോൾ അവിടെ ആനന്ദാനുഭവം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകാശിക്കുന്നു. നമ്മൾ ഈ സുഖത്തിന്റെ താരതമ്യം നടത്തുന്നത് എങ്ങനെയെന്നറിയാമോ? എവിടെ സുഖം അനുഭവിക്കുന്നവനും സുഖവും മാറി നിൽക്കുന്നോ അതിൽ അത്ര വലിയ സുഖം ഉണ്ടാവില്ല. എവിടെ താൻ തന്നെ മറക്കുന്നുവോ, തന്റെ ഉള്ളിലെ ഞാൻ എന്നുള്ള ഭാവത്തെ വിട്ടിട്ട് സുഖമായി നിലനിൽക്കുന്നുവോ അതാണ് ശ്രേഷ്ഠമായ സുഖം. സുഷുപ്തിയിലെ സുഖം, ദാമ്പത്യ സുഖം, ഈ രണ്ടവസ്ഥയിലും ഞാൻ എന്നുള്ള ഭാവം താത്കാലികമായി മാറിപ്പോകുന്നു. ഈ രണ്ട് സുഖത്തെയാണ് ഉപനിഷത്തുകൾ അങ്ങേയറ്റത്തെ രണ്ട് സുഖങ്ങൾ, ശ്രേഷ്ഠങ്ങളായ രണ്ട് സുഖങ്ങൾ എന്ന് പറയുന്നത്. ആ സുഖാനുഭവ വേളകളിൽ ഞാൻ എന്നുള്ള ഭാവം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സുഖം അനുഭവിക്കുന്നവനില്ല, സുഖം മാത്രമേ ഉള്ളൂ. അപ്പോ ശ്രേഷ്ഠമായ സുഖാനുഭവത്തിൽ ഞാൻ ഉണ്ടാവില്ല, അതിനെ മാറി നിന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. ആ വ്യക്തിത്വം അവിടെ ഉണ്ടെങ്കിൽ ആ സുഖത്തിന്റെ മാറ്റി കുറയും. പത്തരമാറ്റ് തങ്കം പോലെയുള്ള സുഖം വേണമെങ്കിൽ ഈ ഞാൻ അവിടുന്ന് മാറിപ്പോകും. ഞാൻ അവിടെ ഉണ്ടാവരുത്, അനുഭവിക്കുന്നവൻ എന്നൊരാൾ വേറിട്ടുണ്ടാവരുത്. അയാൾ സുഖമായി മാറുമ്പോഴാണ് സുഖത്തിന്റെ പാരമ്യത അനുഭവപ്പെടുന്നത്. അദ്വയമായി പ്രകാശിക്കുമ്പോൾ അവിടെ ആനന്ദാനുഭവം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകാശിക്കുന്നു. അതാണ് പ്രൗഢാനന്ദ ചിദേക സന്മയ സ്വരൂപം. ഒരാൾക്ക് ഈ അനുഭവം എങ്ങനെ നേടാൻ കഴിയും? അതാണല്ലോ നമുക്ക് ആവശ്യം. ഇതെങ്ങനെ നേടാൻ കഴിയും? ഒക്കെ ഉണ്ട് ഉണ്ട്, ശരി തന്നെ. പക്ഷെ എനിക്കെങ്ങനെയാണ് കിട്ടുക? എങ്ങനെയാണ് അനുഭവപ്പെടുക? പുറമേ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊന്നും ഞാനല്ല, എന്റേതുമല്ല എന്നുറപ്പ് വരുമ്പോൾ ആ സത്യം അനുഭവിക്കാൻ കഴിയും, ആ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആ ഉറപ്പെങ്ങനെ നേടാൻ കഴിയും? എല്ലാം ഒന്നാണ്, ഈ ദൃശ്യങ്ങളൊന്നും ഞാനല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആ സുഖം അനുഭവപ്പെടുന്നത്. അതെങ്ങനെ ബോധ്യപ്പെടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ഉറപ്പെങ്ങനെ നേടാൻ കഴിയും? ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചാനുഭവങ്ങളുടെ രഹസ്യം വളരെ വേഗം പിടികിട്ടും. അല്പം ആലോചിക്കണം. നമ്മുടെ ബുദ്ധിയെ ഭക്തി കർമ്മം എന്നൊക്കെ പറഞ്ഞ് ഏതിനെങ്കിലും ഒക്കെ പണയപ്പെടുത്തിയിട്ട് വരരുത്. ബുദ്ധി നമ്മുടെ ഒരു വലിയ ആയുധമാണ്. ആ ബുദ്ധി കൊണ്ടാണ്, നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിയല്ല, ഈ ബുദ്ധി സൂക്ഷ്മമാകണം, ഏകാഗ്രപ്പെടണം. ആ ബുദ്ധി കൊണ്ടാണ് ഈ പരമാത്മാനുഭവം നേടാൻ കഴിയുക. ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചാനുഭവങ്ങളുടെ രഹസ്യം വളരെ വേഗം പിടികിട്ടും. ഞാൻ എന്ന മാറ്റമില്ലാത്ത ബോധം, അതിൽ വന്നും പോയും ഇരിക്കുന്ന സങ്കല്പങ്ങൾ, പ്രപഞ്ചാനുഭവം, ഇതാണ് ക്രമം. എന്താണ്? ഞാൻ എന്ന മാറ്റമില്ലാത്ത ബോധം, അതിൽ വന്നും പോയും ഇരിക്കുന്ന സങ്കല്പങ്ങൾ, അതിനെ തുടർന്ന് പ്രപഞ്ചാനുഭവം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ. ഇതാണ് ക്രമം. പ്രപഞ്ചത്തിൽ എന്ത് ദൃശ്യം അനുഭവപ്പെടണമെങ്കിലും ബോധത്തിൽ ആ ദൃശ്യത്തിന്റെ സങ്കല്പമില്ലാതെ സാധ്യമേ അല്ല. സങ്കല്പമില്ലാത്തടത്ത് ദൃശ്യമില്ല. ഉറക്കത്തിൽ എന്തെങ്കിലും ദൃശ്യമുണ്ടോ? സുഷുപ്തിയിൽ
സ്വപ്നം കാണുന്ന വേളകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വപ്നം പോലും ഇല്ലാതെ ഗാഢനിദ്രയിൽ കഴിയുന്ന ഒരാൾക്ക് എന്തെങ്കിലും ദൃശ്യാനുഭവം ഉണ്ടോ? ഇല്ല. അവിടെയല്ലേ ഏറ്റവും നല്ല സുഖം നാം അനുഭവിക്കുക, സ്വയം മറക്കുമ്പോൾ. അപ്പൊ ഈ ഞാനാണ് കുഴപ്പക്കാരൻ, വ്യക്തിത്വം, അഹങ്കാരം, അഭിമാനം, അതാണ് കുഴപ്പം. പ്രപഞ്ചത്തിൽ എന്ത് ദൃശ്യം അനുഭവപ്പെടണമെങ്കിലും ബോധത്തിൽ ആ ദൃശ്യത്തിന്റെ സങ്കല്പമില്ലാതെ സാധ്യമേ അല്ല. അപ്പോൾ സങ്കല്പമുണ്ടോ? ദൃശ്യാനുഭവം. സങ്കല്പമില്ലയോ? ദൃശ്യമില്ല. ഇതാണ് വസ്തുതയെങ്കിൽ ബോധം സങ്കല്പങ്ങളെയെല്ലാം കൈവിട്ടാൽ, എന്തുകൊണ്ട്? ബോധത്തിലാണ് സങ്കല്പങ്ങൾ ഉദിക്കുന്നത്. അതുകൊണ്ട് ബോധ വിചാരിച്ചാൽ സങ്കല്പങ്ങളെ നീക്കാനും കഴിയും. അങ്ങനെ ബോധം ബോധപൂർവമായി സങ്കല്പങ്ങളെ നീക്കിയാൽ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ബോധപൂർവമായി നമ്മുടെ ഉള്ളിൽ വരുന്ന സങ്കല്പങ്ങളെ കൈവിട്ടാൽ ദൃശ്യാനുഭവമൊന്നുമില്ലാതെ ശുദ്ധമായി ഏകനായി ആനന്ദസ്വരൂപനായി വിളങ്ങും. എവിടുന്നോ ആനന്ദം പുറത്തുനിന്ന് നമ്മിലേക്ക് പ്രവഹിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ തന്നെ ആനന്ദമായി വികസിക്കുന്ന ഇതാണ് ആത്മാനുഭവം. ഇക്കാര്യം ശാസ്ത്രീയമായി ചിന്തിച്ചറിഞ്ഞ് ഈ ദൃശ്യമൊന്നും ഞാനല്ലെന്നും എന്റേതല്ലെന്നും ഉറപ്പിക്കണം. ഈ ഉറപ്പ് ക്രമേണ സങ്കല്പങ്ങളെ പുറന്തള്ളും. ഈ ദൃശ്യങ്ങളൊന്നും ഞാനല്ല, ദൃശ്യം എന്ന് പറഞ്ഞാൽ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന ബാഹ്യ ദൃശ്യങ്ങളല്ല, നമ്മുടെ ശരീരവും ദൃശ്യമാണ്. എന്തുകൊണ്ട്? എന്റെ ശരീരം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളും ദൃശ്യങ്ങളാണ്, എന്റെ അഞ്ചിന്ദ്രിയങ്ങൾ. മനസ്സ്, അതും ദൃശ്യമാണ്, എന്റെ മനസ്സ്. ഞാനാണ് ഇതിന്റെയൊക്കെ ദൃഷ്ടാവ്, എന്റെ ബുദ്ധി. ഇങ്ങനെ എന്തെടുത്താലും നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഞാൻ എന്നുള്ളതിനെ നീക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം എന്റെ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് ആ ദൃശ്യമൊന്നും ഞാനല്ലെന്നും എന്റേതല്ലെന്നും ഉറപ്പിക്കണം. ഈ ഉറപ്പ് ക്രമേണ സങ്കല്പങ്ങളെ പുറന്തള്ളുന്നു. മനസ്സ് പതുക്കെ പതുക്കെ ഉപശമിക്കും. ഇപ്പൊ ഇളകി മറിയുന്ന സങ്കല്പങ്ങളൊന്നും ഈ ഉറപ്പ് നേടുന്നതോടുകൂടി ഉള്ളിൽ വരാതെയാവും. തുടർന്ന് ഉള്ളിലുള്ള ഞാൻ പ്രൗഢ ആനന്ദ ചിതേക സന്മയ സ്വരൂപമായി അനുഭവപ്പെടും. പ്രൗഢാനന്ദ ചിതേക സന്മയ വപുഹു എന്നല്ലേ പറഞ്ഞത്? പ്രൗഢമായ ആനന്ദം, ആ ആനന്ദത്തോട് കിടപിടിക്കുന്ന ഒരു സുഖവും ഈ ലോകത്തുമില്ല, പരലോകത്തുമില്ല, ഒരു ലോകത്തിലുമില്ല. അങ്ങനെ അലൗകികമായ ഒരു സുഖം നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയും. ഉള്ളിൽ നിന്നാണ് ആ സുഖം വരുന്നത്, പുറമേ ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല. പുറമേ ഒന്നിനെ ആശ്രയിക്കാത്തത് കൊണ്ട് തന്നെ അതൊരിക്കലും നഷ്ടമാവുകയുമില്ല. കാരണം ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അതെങ്ങനെ നഷ്ടമാവും? അത് ശരീരം പോയാലും ഉണ്ടാവും, മനസ്സില്ലെങ്കിലും അതുണ്ട്, ഇന്ദ്രിയങ്ങളില്ലെങ്കിലും ഉണ്ട്. പ്രപഞ്ചം നഷ്ടമായാലും ആ ആനന്ദത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. ഇങ്ങനെ പ്രൗഢാനന്ദ ചിതേക സന്മയ സ്വരൂപമായി അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ശുദ്ധാനന്ദ സ്വരൂപമായ ബോധത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന ഭ്രമാനുഭവമാണ് നാനാത്വം. നാനാത്വം എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന പ്രപഞ്ചം വേറെ 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 എന്നാണ്. വ്യത്യസ്തങ്ങളായിട്ടാണ് നാം പ്രപഞ്ച പദാർത്ഥങ്ങളെ കാണുന്നത്. എങ്ങനെ അറിയാം? അടുത്തു ചെന്ന് നോക്കിയാൽ കാനൽ ജലം ഇല്ലാതാകുന്നത് പോലെ സങ്കല്പങ്ങളെ കൈവിട്ടാൽ പുറമേയുള്ള ദൃശ്യാനുഭവവും ഇല്ലാതെയാകും. സങ്കല്പമാണ് ദൃശ്യത്തെ സാധിപ്പിക്കുന്നത്. ദൃശ്യം പുറത്താണ്, സങ്കല്പം മനസ്സ്ഥലത്തിലാണ്. മനസ്സുള്ള ഇടത്തെ പ്രപഞ്ചാനുഭവമുള്ളൂ, ദൃശ്യങ്ങളുള്ളൂ. മനസ്സ് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ദൃശ്യമില്ല, അവിടെ ഒന്നിന്റെയും അനുഭവമില്ല. ദൃശ്യാനുഭവങ്ങളെല്ലാം വെറും മനക്കൽപ്പനകളാണ്. മനക്കൽപ്പനകൾ മാറിയാൽ അദ്വൈത ബോധം അവശേഷിക്കും. സങ്കല്പങ്ങളാണ് ബോധത്തെ മറയ്ക്കുന്ന മറ, ആദ്യമേ പറഞ്ഞു. ഈ സങ്കല്പങ്ങൾ മാറിയാൽ അതിന്റെ അടിസ്ഥാനമായ ബോധം തെളിയും. ഈ ബോധത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന സങ്കല്പങ്ങളാണ് പ്രപഞ്ചാനുഭവത്തിന് കാരണം. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ആ സങ്കല്പങ്ങൾ തന്നെയാണ്, അത് വാസ്തവമല്ല. ഇത്തരം കൽപ്പിത ദൃശ്യങ്ങളെയാണ് വേദാന്തം മിഥ്യ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിലില്ല, സ്വപ്നം പോലെ വസ്തുവില്ല, പക്ഷെ അനുഭവം മാത്രമുണ്ട്. ഇതെങ്ങനെ? സ്വപ്നത്തിൽ നമ്മൾ ജാഗ്രത അവസ്ഥയിലുള്ള പലതിനെയും അനുഭവിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും അവിടെ വാസ്തവത്തിൽ ഉണ്ടായിട്ടാണോ നാം അനുഭവിക്കുന്നത്? ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവയൊക്കെ എവിടെ എവിടെ പോയി മറയുന്നു? ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നി, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുവോ? തോന്നും. സ്വപ്നമാണ് അതിനുള്ള തെളിവ്. മരുഭൂമിയിലെ കാനൽ ജലം, കയറിൽ കാണപ്പെടുന്ന സർപ്പം, ഇതൊക്കെ ഇല്ലാത്തത് ഉള്ളതായി അനുഭവപ്പെടാം എന്നുള്ളതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ആരംഭത്തിൽ ഇല്ലാത്തവ, ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നവ, അവസാനം ഇല്ലാതാകുന്നവ.
ഇതാണ് ഭ്രമത്തിന്റെ സ്വഭാവം. തുടക്കത്തിലില്ല, ഇടയ്ക്ക് മാത്രം ഉള്ളതുപോലെ തോന്നി, പിന്നീടില്ല. അപ്പൊ നമ്മളൊക്കെ ഭ്രമമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ശരീരമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവമുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം, അതുകൊണ്ടാണല്ലോ ജനിച്ചത്. എന്നാലും ഇപ്പോഴുള്ള ഈ വ്യക്തിത്വം അല്ലെങ്കിൽ ഈ ശരീരം ജനനത്തിന് മുമ്പില്ലല്ലോ, ഇടയ്ക്ക് കുറച്ചു കാലം ഉണ്ടെന്ന് തോന്നുന്നു. മരണത്തിന് ശേഷമുണ്ടോ? കത്തിച്ച് കളഞ്ഞാൽ അത് ബാക്കിയുണ്ടോ? അതിനെ കുഴിച്ചിട്ടാൽ, ജീർണിച്ചു പോയാൽ അതില്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് വരുന്നതാണ്. ഇനി മനസ്സ് അതും ഭ്രമമാണ്. ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ പൊന്തി, ആ സങ്കല്പം പൊന്തുന്നതിന് മുമ്പ് അതുണ്ടോ? ഇല്ല. പൊന്തി കുറച്ചു നേരം അവിടെ മനസ്സലത്തിൽ തങ്ങി നിൽക്കുന്നു, അപ്പൊ നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. അത് അപ്രത്യക്ഷമാകുന്നു, അത് ഒടുങ്ങുന്നു, പുതിയ സങ്കല്പം പൊന്തുന്നു. അപ്പൊ പഴയ സങ്കല്പം ഇപ്പൊ ഇവിടെ. ഇതുകൊണ്ടാണ് മായ മിഥ്യ എന്ന് പറയുന്നത്. ഇല്ലാത്തത് അനുഭവപ്പെടാം, ആ അനുഭവത്തെയാണ് മിഥ്യ എന്ന് വിളിക്കുന്നത്. ഇത്തരം അനുഭവങ്ങളാണ് മിഥ്യാനുഭവങ്ങൾ അഥവാ ഭ്രമാനുഭവങ്ങൾ. പ്രപഞ്ചത്തിൽ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഇത്തരം അനുഭവങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രത്യക്ഷമാകും, ചിലത് നമ്മുടെ കാലശേഷമായിരിക്കും അപ്രത്യക്ഷമാവുക. പലതും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായതാവും, അതിന്റെ ആ കാലദൈർഘ്യത്തിൽ മാത്രമേ ഉള്ളൂ ഭേദം. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഒരു മിഥ്യാനുഭവമാണ്. അവനവന്റെ വ്യക്തിത്വത്തെ വിശകലനം ചെയ്താലും ജഡ മിഥ്യകളും ബോധസത്യവും വേർതിരിക്കും. ഞാൻ ആരാണ് എന്നുള്ള സൂക്ഷ്മമായ വിശകലനത്തിൽ ഞാൻ ദൃശ്യങ്ങളായ ജഡങ്ങളൊന്നുമല്ല, അവയൊക്കെ അനുഭവിക്കുന്ന അതിൻ്റെയൊക്കെ സാക്ഷിയായ ബോധമാണ് എന്ന് മനസ്സിലാവും. നീ സാറിനെ അനുസ്മരിക്കണ്ടേ? അനുസ്മരിക്കാം, കൂടെ കൂടെ വേണമല്ലോ. ഒരിക്കൽ ഞാൻ സാറിന്റെ വീട്ടിൽ ചെന്നു, ഞാൻ ചോദിച്ചു, സാറി കർമ്മഫലം എന്നൊന്നുണ്ടോ? തലവിധി, എന്റെ കർമ്മഫലം. ദുഃഖം വരുമ്പോഴാണ് സാധാരണ മനുഷ്യർ ഇങ്ങനെയുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. സുഖം വരുമ്പോ ആരും എന്റെ കർമ്മഫലം, എന്റെ തലവിധി എന്നാരും പറയാറില്ല. നമുക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ വേദനയോ ദുഃഖമോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കർമ്മഫലത്തെ പിക്ചറിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, കർമ്മഫലം എന്നൊന്നും ഉണ്ടോ സാർ? അപ്പൊ സാറ് തിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കർമ്മഫലം എന്നൊന്നും ഇല്ല എങ്കിൽ ഇവിടെ കാണുന്ന പട്ടിയും പൂച്ചയും ഒക്കെ എവിടെ നിന്ന് വന്നു? ഇതാണ് സാറ് ചോദിച്ചത്. എന്താണ്? കർമ്മഫലം എന്നൊന്നില്ലെങ്കിൽ ഇവിടെ കാണുന്ന പട്ടിയും പൂച്ചയും ഒക്കെ എവിടെ നിന്ന് വന്നു? ഏതോ ജീവന്മാര് പാപകർമ്മം ചെയ്തിട്ടാണ് ഈ മൃഗങ്ങളും പക്ഷികളുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അലയുന്നത്. അപ്പൊ കർമ്മഫലം ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നാണ് സാർ ഉദ്ദേശിച്ചത്. ഒരിക്കൽ ആരോചെന്ന് സാറിന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഈ വ്യക്തികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം അതിനൊന്നും പ്രസക്തിയില്ല. സാർ ആരോട് പറഞ്ഞു ഇത്, എന്നെ ആരാണ് ഇതെന്ന് ചോദിച്ചത് എന്നുള്ള എന്ത് ചോദ്യമായിരുന്നു അതിന് കിട്ടിയ മറുപടി എന്ന്, ഇത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സാറിന്റെ ജീവചരിത്രം എഴുതിക്കൂടെ എന്ന് ആരോചെന്ന് ചോദിച്ചു. അതിന് സാറ് പറഞ്ഞത്, ജീവചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇന്നാർക്ക് മകനായിട്ട് ജനിച്ചു, എന്റെ മാതാപിതാക്കളുടെ പേര് ഇന്നതാണ്, പിന്നെ ഞാൻ ഇന്ന കോളേജിലാണ് പഠിച്ചത്, ട്രിപിൾ എം എ എടുത്തു, ഇങ്ങനെയൊക്കെയാണല്ലോ ഇത് ചെയ്യുക. ഇന്ന ആളാണ് എൻ്റെ ഭാര്യ, എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്, അവരോരോരുത്തരും ഇന്ന നിലയിലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ്. എന്താ സാർ പറഞ്ഞത്? എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ലോകം എന്തിനറിയണം? എന്താണ്? എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ലോകം എന്തിനറിയണം എന്നാണ് ചോദിച്ചത്. അത് പ്യുവർലി പേഴ്സണൽ ആണ്. ജീവചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചുള്ള ചരിത്രമാണല്ലോ, അത് ആത്മാവിന്റെ ചരിത്രമൊന്നും അല്ലല്ലോ. അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ ലോകം അറിയേണ്ട കാര്യമുണ്ട്. ഞാൻ വ്യക്തിയുമല്ല, ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ഇനിയോ? ഞാൻ വ്യക്തിയുമല്ല, ഞാൻ ജനിച്ചിട്ടേ ഇല്ല. അച്ഛൻ അമ്മ വിവാഹം ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. ഇതാണ് സാറ് പറഞ്ഞ മറുപടി. സാറിനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ്, സാറ് ചിലപ്പോ ഊർക്കം വലിച്ചുറങ്ങും, നല്ല ഗാഠനിദ്രയിലായിരിക്കും. അപ്പോൾ ആ ഡോക്ടറും ഡോക്ടറുടെ മകനും ഒക്കെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ അവരെന്തെങ്കിലും ഒക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കൂർക്കം വലിച്ചുറങ്ങുന്ന ബാലകൃഷ്ണൻ നായർ സാറ് ഉണർന്ന് മറുപടി പറയും, ഇതെങ്ങനെയാണ്? ഇടയ്ക്ക് നല്ല കൂർക്കം, നല്ല ഉറക്കമാണ്, ഗാഠനിദ്രയാണ്, കൂർക്കം വലി കേൾക്കാം. പക്ഷെ ഈ ചോദ്യത്തിന് പെട്ടെന്ന് ഉണർന്ന് മറുപടി പറയും, അമ്മ കൊണ്ടൊന്നും പറ്റില്ല. പറ്റോ? എന്താ കൃത്യമായ ഉത്തരവാണ് പറയുന്നത്. ഉറങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോഴും സാറ് ഉറക്കത്തിലും ഉണർവോടുകൂടിയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബോധത്തിന് ഉറക്കമില്ലല്ലോ, ഉണ്ടോ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇത് മൂന്നും മനസ്തലത്തിലുള്ള അനുഭവങ്ങളാണ്. ബോധം മനസ്സിന്റെ അപ്പുറത്താണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കാം.
ദേഹോനാഹമതേതനോയമനിശം കുട്യാദിവൻ നിശ്ചിതോ നാഹം പ്രാണമയോപി വാദൃതിധൃതോ വായുർയഥാ നിശ്ചിതഃ സോഹം നാപി മനോമയ കവിചലഃ കാർപ്പണ്യ ദുഷ്ടോ നവാ ബുദ്ധർബുദ്ധ കുവൃത്തികേ ബഹുവനാ നാജ്ഞാനമന്ധം തമഃ. ഈ ദൃശ്യങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞല്ലോ, ആ പ്രക്രിയയാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. ദേഹോനാഹം, ഈ ശരീരം ഞാനല്ല. എന്തുകൊണ്ട്? അത് അചേതനമാണ്. ചേതനാത്മാവായ ഞാൻ ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് ശരീരത്തിന് ചേതനത്വം സിദ്ധിച്ചിരിക്കുന്നത്. ഞാൻ അകന്നാൽ ഈ ശരീരം വെറും ജഡം, ശവം. ഞാൻ എന്നുള്ള വ്യക്തിത്വം ഏത് ശരീരത്തിൽ നിന്ന് നീങ്ങുന്നുവോ പിന്നെ അതിനെ കത്തിക്കാൻ കൊള്ളാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ബോഡി ഡിസ്പോസ് ചെയ്യാം. ഈ ശരീരം ഞാനല്ല. എന്തുകൊണ്ടാ? അചേതനമാണ്, ജഡമാണ്. അനിശം കുട്യാധിപൻ നിശ്ചിതോ, ഒരു വീട്ടിന്റെ മൺചുവരു പോലെയാണ് ഈ ശരീരം. ചുവരിന് ആരെങ്കിലും ജീവനുണ്ടെന്ന് പറയുമോ? മജ്ജയും മാംസവും എല്ലുകളും ഒക്കെ കൊണ്ട് തീർത്ത ഒരു ചട്ടക്കൂട്, പുറന്തോട്, അത്രയേ ഉള്ളൂ. അത് ഞാനല്ല എന്ന്, അത് മൺചുവരു പോലെ ജഡമാണ്. നാഹം പ്രാണമയോ ബിവാദൃതിധൃതഃ. ഇനി പ്രാണനാണോ? അഞ്ച് പ്രാണന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രാണന്റെ പേരാണ് പ്രാണൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ അഞ്ച് പ്രാണന്മാരാണ്. ഓരോന്നിനും ഓരോരോ ധർമ്മങ്ങളും ഉണ്ട്. ഈ പ്രാണങ്ങളാണോ ഞാൻ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ട്? അത് തോൽസഞ്ചിയിൽ അടച്ച കാറ്റുപോലെയാണ് ഈ പ്രാണൻ. അതുകൊണ്ടാണല്ലോ കാറ്റുപോയി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഒരാൾ മരിച്ചുപോയാൽ കാറ്റുപോയി എന്നാണ്. ഏത് കാറ്റാ പോയത്? അകത്തും പുറത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ പ്രാണൻ ശ്വാസകോശത്തിൽ നിറയും. അതിനെയാണ് തോൽസഞ്ചി എന്ന് പറഞ്ഞത് അല്ലേ. തോൽസഞ്ചി അല്ലേ? അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആ തോൽസഞ്ചി, ഇത് തോൽസഞ്ചിക്കകത്ത് ഈ പ്രാണൻ നിറയുമ്പോൾ അവ വികസിക്കും. അത് ചുരുങ്ങുമ്പോൾ ഈ വായു പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നത്. ഈ ജഡമായ വായുവാണോ ഞാൻ? ഞാൻ കാറ്റാണോ? ഞാൻ ഉള്ളത് കൊണ്ടല്ലേ ഈ പ്രാണൻ ഉള്ളിലേക്കും പുറത്തേക്കുമായി പ്രസരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാണനുമല്ല, അത് വെറും വായുവാണ്, അതും ജഡം തന്നെ. സോഹം നാപി മനോമയഃ കവിചലഃ. ഇനി നമുക്ക് അടുത്തത് എന്താ ഉള്ളത്? ആദ്യം പറഞ്ഞത് ശരീരമല്ല, അതിനെയാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അടുത്തത് അതിനേക്കാളും സൂക്ഷ്മമായ പ്രാണമയ കോശം, അതിനെയും ഞാനല്ല എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട്? അത് വെറും കാറ്റാണ്, തോൽസഞ്ചിക്കകത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാറ്റ്. ഇനി അതിനേക്കാളും സൂക്ഷ്മമാണ് മനോമയ കോശം. സോഹം നാപി മനോമയഃ, ഈ മനസ്സും ഞാനല്ല. എന്തുകൊണ്ട്? കപിചലഃ, ഒരു വാനരനെ പോലെ ചഞ്ചല സ്വഭാവമുള്ളവനാണ്. പോണമെന്ന് തോന്നും, അടുത്ത സെക്കൻഡ് പോണില്ല എന്ന് പറയും. കൊടുക്കുമെന്ന് പറയും, പിന്നെ കൊടുക്കണോന്ന് തോന്നും. ഇങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഒരു സ്ഥിരതയുണ്ടോ നമുക്ക്, നമ്മുടെ തീരുമാനങ്ങൾക്ക്? എന്തെങ്കിലും ഓരോന്ന് തോന്നും, ചിലത് ചെയ്യും, ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യും, ചെയ്യും എന്ന് പറയുന്നത് ചെയ്യില്ല. അപ്പോ ആ നമ്മുടെ മനസ്സ്ഥലത്തിലുള്ള ആ സങ്കല്പങ്ങൾക്ക് ഒരു വാസ്തവികതയുമില്ല. അവ അത്യന്തം ചഞ്ചലങ്ങളാണ്. ഒരെങ്ങനെ പോലെയാണ് ഈ മനസ്സിന്റെ പ്രവർത്തനം. കാർപ്പണ്യ ദുഷ്ടോ നവാ. ഇനി കാർപ്പണ്യ സ്വഭാവവും ഉണ്ട്. അത് എപ്പോഴും അതൃപ്തമാണ്, എപ്പോഴും അതിന്റെ സ്ഥിതി ദയനീയമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ സഹതാപവും അനുകമ്പയും പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നവരാണ്. ഈ ദുഃഖം മറ്റുള്ളവരോട് പറയുന്നതിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നമുക്കൊരാശ്വാസം കിട്ടുമെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, അവരെ സാരമില്ല, നമ്മളൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമല്ലോ. ആ ആശ്വാസ വാക്ക് കേൾക്കാനാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നാം മറ്റുള്ളവരോട് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും പിറ്റിയബിൾ കണ്ടീഷനിലാണ്, കാർപ്പണ്യ ദുഷ്ടമാണ്, മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതാണ്, ദുഃഖിതനാണത്. ബുദ്ധർ ബുദ്ധകുവൃത്തികേവ കുഹന. ഇനി ഈ മനസ്സിന്റെ തന്നെ സൂക്ഷ്മവൃത്തിയാണ് ബുദ്ധി. ആ ബുദ്ധിയെ വിശ്വസിക്കാമോ? അത് ഞാനാണ് എന്ന് പറഞ്ഞുകൂടെ? കാര്യങ്ങളെ തീരുമാനിക്കുന്ന ആ ഒരു അംശത്തെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. സങ്കല്പ വികല്പാത്മകമായത് മനസ്സ്. അവസാനം ഒരു തീരുമാനം എടുക്കുന്നുണ്ടല്ലോ, അതിന് നമ്മൾ സഹായിക്കുന്നത് ബുദ്ധിവൃത്തിയാണ്. ആ ബുദ്ധിയാണോ ഞാൻ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്തുകൊണ്ട്? അറിഞ്ഞുകൊണ്ട് ദുർവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വഞ്ചകിയെ പോലെയല്ലേ ഈ ബുദ്ധി. അറിഞ്ഞുകൊണ്ട് ദുർവൃത്തി, ഈ മന ബുദ്ധി തീരുമാനിക്കുന്നതൊന്നും സത്യമല്ല. അതാണ് ഈ പ്രപഞ്ചത്തെ സത്യം എന്ന് നമ്മെ തീരുമാനിക്കാൻ നിർബന്ധിതയാക്കുന്നത്. അത്
അതിന്റെ പിടിയിൽപ്പെട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചം വാസ്തവം എന്ന് കരുതുന്നത്. അത് ദുർവൃത്തിയിലേർപ്പെട്ട ഒരു വഞ്ചകയെ പോലെയാണ്, നമ്മ കുഴി കൊണ്ട് ചാടിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. തത്വബോധം നിറഞ്ഞ ബുദ്ധിയല്ല, സാധാരണ ബുദ്ധി, PhD എടുക്കുന്ന ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയുടെ കാര്യമാണ്. ബുദ്ധർ ബുദ്ധപ്രവൃത്തികേവ കുമന ന അജ്ഞാനമന്ധന്തമഹ. ഇനി അതിന്റെയും അപ്പുറത്ത് ഒരു കോശമുണ്ട്, ഈ ബുദ്ധിയെയാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, അവസാന അഞ്ചാമത്തേതും അവസാനത്തേതുമാണ് ആനന്ദമയ കോശം. അതെന്താണ്? ഉറക്കത്തിൽ നാം ഈ ആനന്ദമയ കോശത്തിലാണ് സ്ഥിതി ചെയ്യുക. അവിടെ ശൂന്യതയുടെ അനുഭവമാണ്, ഒരു ഇരുട്ട്. അതുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേറ്റ് വന്നയാൾ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. ഞാൻ ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല എന്ന് അയാൾ പറയാൻ കാരണം എന്താ? ഒരു ഇരുട്ടിനകത്ത് നിന്നും പുറത്തു കിടന്നവനെ പോലെയാണ് അദ്ദേഹത്തിന്റെ അനുഭവം. ഇരുട്ടാണോ ഈ ആത്മാവ്? അനുഭവ പ്രകാശമാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ അജ്ഞാന തമസ്സുമല്ല. ഒരാൾ സ്വന്തം വ്യക്തിത്വത്തെ വിശകലനം ചെയ്ത് നോക്കിയാൽ അത് വ്യക്തമായും 6 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് കാണാൻ കഴിയും. എന്താണ് 6 ഘടകങ്ങൾ? മാംസാസ്ഥിമയമായ സ്ഥൂല ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഉറക്കത്തിലെ അജ്ഞാന മറ, സർവോപരി ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിച്ചും മറ്റുള്ളവയെ ഉണ്ടെന്നറിഞ്ഞ് അനുഭവിച്ചും വർത്തിക്കുന്ന ഞാൻ എന്ന ഘടകം. ഇത്രയുമാണ് 6 ഘടകം. ഒന്നുകൂടെ പറയാം, സ്ഥൂല ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഉറക്കത്തിലെ ഇരുണ്ട ആവരണം, അതാണ് അജ്ഞാനമറ, പിന്നെ ഞാൻ എന്നുള്ള അനുഭവം. ഈ 6 എണ്ണത്തിൽ യഥാർത്ഥ ഞാൻ ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടാൽ അതോടെ സത്യം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇതുമായിട്ടൊക്കെ ശരിക്കുള്ള ഞാൻ കൂടിക്കുഴഞ്ഞു കിടക്കുന്നു അവിയല് പോലും. അതുകൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. അതിനെന്താ കാരണം? അവിദ്യ, അജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അപ്പൊ ആ അറിവ് കൊണ്ടുവന്ന് യുക്തിയുക്തം വിശകലനം ചെയ്താൽ യഥാർത്ഥ ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം പിടികിട്ടും. ഇവയിൽ ആദ്യത്തെ 5 എണ്ണത്തെ ഉപനിഷത്ത് 5 കോശങ്ങളായി കണക്കാക്കുന്നു. ഉള്ളിലുള്ളിലായി സ്ഥിതി ചെയ്യുന്നവയായതുകൊണ്ടാണ് കോശങ്ങളായി പരിഗണിച്ചിരിക്കുന്നത്. കോശം എന്ന് പറഞ്ഞാൽ ഉറ, പാളൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന ആ കവറിംഗ് ഉണ്ടല്ലോ, ഉറ എന്നാണ്. ഒന്നിന്റെ ഉള്ളിൽ വേറൊന്ന്, അതിന്റെ ഉള്ളിൽ വേറൊന്ന്, ഇങ്ങനെയാണ് ഈ 5 കോശങ്ങളുടെയും സ്ഥിതി. അതുകൊണ്ടാണ് അവയ്ക്ക് കോശം എന്നുള്ള പേര് സിദ്ധിച്ചത്. മാംസാസ്ഥിമയമായ സ്ഥൂല ശരീരം അഥവാ അന്നമയ കോശം ഞാനല്ല. അത് ഒരു വീടിന്റെ ചുവര് പോലെ നിശ്ചേഷ്ടമായ ജഡപദാർത്ഥമാണ്. ഞാനുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് ഒരു മാറ്റവുമില്ലാതെ പ്രകാശിക്കുന്ന ഞാൻ ഒരിക്കലും ഒരനുഭവവും ഇല്ലാത്ത ജഡദേഹമാകാൻ സാധ്യമല്ല. വിചാര പദ്ധതിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഞാൻ ജഡശരീരമല്ല. എന്തുകൊണ്ട്? അതെന്റെ അനുഭവ മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഞാൻ എന്റെ ശരീരം എന്നറിയുന്നുവോ, ശരീരം എന്നെ അറിയുന്നുവോ? ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഞാനാണ് ശരീരത്തെ അറിയുന്നത്, അതുകൊണ്ടാണ് എന്റെ ശരീരം എന്ന് നാം പറയുന്നത്. ശരീരമല്ല ഞാൻ എന്ന് പറയുന്നത്, ശരീരത്തിന്റെ അല്ല ഞാൻ, എന്റെയാണ് ശരീരം. അപ്പോ അത് ഞാനാവാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ പ്രാണനെന്നറിയപ്പെടുന്ന പ്രാണമയ കോശമാണോ? ഒരിക്കലും അതാകാൻ സാധ്യമല്ല. ഒരു തോൽസഞ്ചിയിൽ നിറയെ കാറ്റടിച്ചു വെച്ചാൽ അതിന് ഞാനുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പ്രാണനും ഞാനല്ല എന്ന് പറഞ്ഞത്. അത് ചലിക്കുന്നു, അകത്തും പുറത്തുമായി അത് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ അതിനും അനുഭവം എന്നുള്ള സവിശേഷതയില്ല. ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന കാറ്റിനെ ആ രീതിയിലല്ലേ കരുതേണ്ടതുള്ളൂ. ഇനിയും മനസ്സെന്നറിയപ്പെടുന്ന മനോമയ കോശമാണ് ഞാനെന്ന് കരുതിയാലോ? ഓരോന്നിനെയും അങ്ങനെയാണെന്ന് വിചാരിച്ചാലോ? അതാണ് ഞാനെന്ന് കരുതിയാലോ എന്ന് ചോദ്യം ചോദിച്ചിട്ട് അതല്ല എന്ന് തീരുമാനിക്കുക, ഇതാണ് നേതി പ്രക്രിയ. ഇതല്ല, ഇതല്ല, ഇതല്ല. എന്തിനാ അങ്ങനെ നീക്കിക്കളയുന്നത്? അവസാനം യഥാർത്ഥ ഞാനിൽ എത്തിച്ചേരാൻ. മനോമയ കോശത്തെ ഞാനെന്ന് കരുതിയാലോ? അതും യുക്തിക്ക് നിരക്കുകയില്ല. ഒരു മാറ്റവും ഇല്ലാതെ ഞാനുണ്ട് എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ മനസ്സാകും? ഒരു കുരങ്ങിനെ പോലെ സദാ ചലിച്ചു മാറി അസംതൃപ്തമായി അനുകമ്പാ പാത്രമായി കഴിയുന്ന ഒരത്ഭുത പ്രതിഭാസമല്ലേ മനസ്സ്? അതിനെപ്പോഴും അതൃപ്തിയും ചാഞ്ചല്യവുമാണുള്ളത്. അതിന്റെ സാക്ഷിയായി മാറ്റമില്ലാതെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ ആ മനസ്സാകും? അതൊരിക്കലും ഞാനാകാൻ സാധ്യമല്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ നിശ്ചയിച്ചറിയാൻ കഴിവുള്ള ബുദ്ധി അഥവാ വിജ്ഞാനമയ കോശമാണ് ഞാൻ എന്ന് കരുതിയാലോ? ബുദ്ധി, അതിനെയാണ് വിജ്ഞാനമയ കോശം എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അതിന് ഞാനെന്ന് കരുതിയാലോ? അതും യോജിക്കുകയില്ല.
അല്പമൊക്കെ അറിവുണ്ടെങ്കിലും ഒരു ലക്ഷ്യത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ കാമക്രോധങ്ങളിൽ ഉഴലുന്ന ജീവിതത്തെ അപകടത്തിലാക്കുന്ന ഒരു വഞ്ചകിയാണ് ബുദ്ധി. ബുദ്ധി സ്ത്രീലിംഗമായതുകൊണ്ടാണ് വഞ്ചകി എന്ന് പറയുന്നത്. സ്ത്രീകൾ ദയവായി ദേഷ്യപ്പെടേണ്ട, ആ പദം സംസ്കൃതത്തിൽ സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് വഞ്ചകി. എന്തുകൊണ്ട് വഞ്ചകൻ എന്ന് പറഞ്ഞില്ല, സ്ത്രീലിംഗ പദമായി പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ വഞ്ചകിയാകാൻ സാധ്യമേ അല്ല. ഇനിയും ശേഷിക്കുന്നത് ഉറക്കത്തിലെ ഇരുണ്ട മറയാണ്, അതായത് ആനന്ദമായ കോശം. തന്നെ കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ ഒരറിവും ഇല്ലാത്ത കൂരിരുട്ടിന്റെ സ്വഭാവമല്ലേ ആ അജ്ഞാനമറയ്ക്കുള്ളത്. സദാ ഉണ്ടെന്ന് അനുഭവിച്ചു വിളങ്ങുന്ന ഞാൻ എങ്ങനെ ഈ കൂരിരുട്ടാകും? ആനന്ദമായ കോശത്തെയും നിഷേധിച്ചു. ഇരുട്ടാണോ ഞാൻ? അനുഭവം എന്നുള്ളത് എവിടെയും പ്രകാശമാണ്, ഉണ്ടെന്ന് അത് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ഒരു ഇരുട്ടാകും? ഞാൻ ആനന്ദമായ കോശം എങ്ങനെ ആവും? സാധ്യമല്ല. അതുകൊണ്ട് ഞാനും ഞാൻ അതല്ല. സദാ ഉണ്ടെന്ന് അനുഭവിച്ചു വിളങ്ങുന്ന ഞാൻ എങ്ങനെ ഈ കൂരിരുട്ടാകും? അതുകൊണ്ട് ഞാൻ ഇവയൊന്നുമല്ല, ശുദ്ധമായ ഉണ്മ അനുഭവ രൂപമായുള്ള ബോധം തന്നെയാണ് ഞാൻ. എന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് അന്നമയാദി കോശങ്ങളൊക്കെ ഉള്ളവയായി പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാത്രം സത്യം, മറ്റുള്ളവയൊക്കെ എന്നിലുളവാകുന്ന വെറും സങ്കല്പങ്ങൾ, ഭ്രമങ്ങൾ. ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയും. തന്റെ സ്വരൂപത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിനെ സാക്ഷാത്കരിക്കും. സാക്ഷാത്കരിച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല. ആദ്യം എന്നെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ നേടണം. എന്നിട്ട് അതിനെ യുക്തിയുക്തം വിചാരം ചെയ്ത് ഞാനിതൊന്നും അല്ല എന്ന് പറഞ്ഞ് താൻ അല്ലാത്തതിനെയൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ആ സത്യത്തിൽ നാം ചെന്നെത്തുക. ഒരിക്കൽ അനുസ്മരണമാണ്, ഒരിക്കൽ സാറിന്റെ വീട്ടിൽ ചെന്നു. സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ സാറിന്റെ തോളത്ത് ഒരു വെളുത്ത ടവല് കിടപ്പുണ്ടായിരുന്നു. ആ ടവല് സാറെടുത്ത് തറയിലിട്ടു. തറയിലിട്ടിട്ട് പറഞ്ഞു, ഇതുപോലെയേ ഉള്ളൂ ഒരു ജ്ഞാനിയുടെ ശരീരത്യാഗം. എന്താണ്? തോളത്ത് കിടക്കുന്ന ഒരു വെള്ള ടവലെടുത്ത് തറയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? ടവലാണെങ്കിലും പിന്നെ ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചെടുക്കാം. ഈ ചപ്പുചവറായിട്ടുള്ള ശരീരം, ജഡശരീരം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ചാൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അത്ര അനായാസമാണ് ഒരു ജ്ഞാനിയുടെ ശരീരത്യാഗം. ഞങ്ങളൊരു പൂച്ചയെ രക്ഷിക്കാൻ നോക്കി. എന്താണ്? ഒരു വൈകുന്നേരം ഒരു 7:30 ഇവിടെ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിനകത്ത് വന്ന് കയറി. വീട്ടിനകത്ത് കയറി വന്ന് അത് ആകപ്പാട് അവശമായിരുന്നു. അതിന് പാലൊക്കെ കൊടുത്ത് അതിന്റെ വാക്കകത്തൊക്കെ കൊണ്ടുവച്ച് അതിനെ എന്തെങ്കിലും കുറെ പാലൊക്കെ കുടിപ്പിക്കാൻ നോക്കി. കുറച്ച് കുടിച്ചു, പക്ഷെ അത് രാത്രി മുഴുവൻ കിടന്ന് കരച്ചിലായിരുന്നു. രാത്രി ഒരു ചെറിയ മഴയും പെയ്തു, അതിൽ നനഞ്ഞിട്ടുണ്ടാവണം, ആ മഴയിൽ നനഞ്ഞിട്ടുണ്ടാവണം. അതിരാവിലെ നോക്കിയപ്പോ ഞങ്ങൾ ഈ ബ്രാഹ്മണര് വീട്ടിന്റെ നടയില് കോലമിടും. ആ കോലമിടുന്ന സ്ഥലത്ത് ഒരു വണ്ടി കയറി അത് അരഞ്ഞ പരുവത്തിലാണ് അത് കിടന്നത്. ഫ്ലാറ്റായിപ്പോയി തറയിൽ. അടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് ജീപ്പ് ഇടയ്ക്ക് കൂടെ 10 അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ആ ടേണിങ്ങിലാണ് ഞങ്ങളുടെ വീട്. അപ്പോ അത് ആ വണ്ടിയുടെ വീല് കയറി അത് നശിച്ചു, അത് മരിച്ചുപോയി. ഈ കാര്യം വളരെ ദുഃഖത്തോടെ ഞാൻ ചെന്ന് സാറിനെ അറിയിച്ചു. സാർ, ഞങ്ങൾ ആ പൂച്ചയെ പരമാവധി രക്ഷിക്കാൻ നോക്കി, പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കോലമിടുന്ന ആ നടയിൽ തന്നെ, വീട്ടിന്റെ നടയിൽ തന്നെ അതിങ്ങനെ മരിച്ചു കിടക്കുകയാണ്, കിടന്നതാണ് ഞങ്ങൾ രാവിലെ കണ്ടതെന്ന്. സാറിന്റെ പ്രതികരണം ഇതായിരുന്നു, പൂച്ചയെ രക്ഷിക്കാൻ നോക്കിയ നിങ്ങൾ മണ്ടന്മാർ, വിഡ്ഢികൾ. നിങ്ങൾ ആരാണ് രക്ഷിക്കാൻ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി അഴിക്കുന്ന ഒരു മഹാശക്തിയുണ്ട്, അതാണ് എല്ലാറ്റിനെയും രക്ഷിക്കുന്നത്. അത് രക്ഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ പൂച്ച ഇന്നും ജീവനോടെ ഇരിപ്പുണ്ടാവുന്നു. അപ്പൊ അതിന് അതിനുള്ള യോഗമില്ല. മരിക്കാൻ വിധിക്കപ്പെട്ട പൂച്ചയാണ് നിങ്ങൾ ജനിച്ചത്, ജീവിപ്പിക്കാൻ ശ്രമിച്ചത്, അതിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചത്. ഇത് വിഡ്ഢിത്തമല്ലാതെ പിന്നെ വേറെന്താ? നമ്മൾ ആര് രക്ഷിക്കാൻ ഒന്നിനെ? നമ്മളാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? ഇവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ നമ്മളാണോ സൃഷ്ടിച്ചത്? അതിനൊരു ജഗദീശ്വരനില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ചുമതല നമ്മൾ തലയിൽ കയറ്റി ആണ് ഓരോന്നിനെയും രക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ നോക്കുന്നത്. എത്ര വിഡ്ഢിത്തം! പൂച്ചയെ രക്ഷിക്കാൻ നോക്കിയ നിങ്ങൾ വിഡ്ഢികൾ എന്നാണ് പറയുന്നത്. ഹൃദയത്തിലാണ് കൊണ്ടതാവ, വിഡ്ഢികൾ, മണ്ടന്മാർ. സാറിനെ കൊല്ലത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ സരളാദേവി, അവര് സാറിന്റെ പാദങ്ങൾ കുറേ നേരം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിട്ട് ആ കാലിന്റെ ഭാഗത്ത് അല്പം ബ്ലഡ് സർക്കുലേഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം തടയതിന് ശേഷം ഡോക്ടർ എണീക്കുമ്പോൾ അവര് പറയും, ഭഗവാനേ രാമകൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് അവർ എണീക്കാനുള്ളത്. അങ്ങനെയാണ് എണീറ്റിരുന്നത്.
നമ്മൾ എന്തെങ്കിലും ഒരു ഈശ്വരനാമം പറഞ്ഞുകൊണ്ടാണല്ലേ ഗുരുവായൂരപ്പ കൃഷ്ണ ശിവശിവ എന്നൊക്കെ പറഞ്ഞാണ് എണീക്കേണ്ടത്. പലരും അങ്ങനെ എണീക്കുന്നില്ല, എന്നാലും എണീക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പൊ ഭഗവാനെ രാമകൃഷ്ണ എന്ന് പറഞ്ഞ് ഡോക്ടർ കുറെ നേരം ഇരുന്നതാണല്ലോ. അപ്പൊ ആ അതിന്റെ ആ കാലിന്റെ വേദനയൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോ സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഭഗവാനെ ബാലകൃഷ്ണ എന്ന് പറയൂന്ന്. ഭഗവാനെ ബാലകൃഷ്ണ ഡോക്ടർ പറഞ്ഞെന്താ, ഭഗവാനെ രാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ ദേവനെ വലിയ ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തോട് വലിയ ഭക്തിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ഭഗവാനെ ബാലകൃഷ്ണ എന്ന് പറയുന്നു. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ രാമകൃഷ്ണനും ബാലകൃഷ്ണനും സാക്ഷാത് ശ്രീകൃഷ്ണൻ എല്ലാം എന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രാമകൃഷ്ണ എന്ന് പറയുന്നതിന് പകരം ഭഗവാനെ ബാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമുക്ക് നാലാമത്തെ പദ്യത്തിലേക്ക് ഇറങ്ങാം. നാഹം ഖാദിര വിസ്ഫുടം മരുതല ഭാജപയ സാമ്യത തേഭ്യോ നിത്യ വിലക്ഷണോ ഇലദൃശി സൗരപ്രകാശോ യഥാ ദൃശ്യൈ സംഗ വിവർജിതോ ഗഗനവത് സമ്പൂർണ രൂപോസ്മ്യഹം വസ്തുസ്ഥിത്യനുരോധതസ്ത്വമിദം വീച്യാദി സിന്ധുര്യഥാ നാഹം ഖാദിരപി. ആകാശം തുടങ്ങിയവയും ഞാനല്ല, സ്പഷ്ടമായും മരുഭൂമിയിൽ കാണപ്പെടുന്ന കാനൽ ജലത്തിനോട് സാമ്യമുള്ളത് കൊണ്ട് ഞാൻ അവയിൽ നിന്നൊക്കെ സദാ ഭിന്ന ലക്ഷണത്തോടുകൂടിയവനാണ്. ആകാശം തുടങ്ങിയ അഞ്ച് ഭൂതങ്ങൾ എന്റെ മഹിമാവിലാണ് ഉള്ളവയായി തീരുന്നത്, ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രമമാണ്. പക്ഷെ ഞാൻ ഉള്ളത് കൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ എന്നിൽ നിലനിൽക്കുന്നത്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന കണ്ണാണ് ഞാൻ. സൂര്യന്റെ വെളിച്ചമെന്ന പോലെ ആകാശമെന്ന പോലെ പ്രപഞ്ച ദൃശ്യങ്ങളുമായി ഒരു ചേർച്ചയുമില്ലാതെ സ്വതന്ത്രനായി വിളങ്ങുന്നവനാണ് ഞാൻ. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്, സൂര്യപ്രകാശത്തിന്റെ ആയാലും ദീപപ്രകാശത്തിന്റെ കാര്യമായാലും. ഈ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കൾ പ്രകടമാകുമ്പോൾ പ്രകാശം ആ വസ്തുക്കളെ കൊണ്ട് ബാധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, പ്രകാശ സാന്നിധ്യത്തിൽ ആണ് എല്ലാം ഉള്ളവയായി തീരുന്നത്. പക്ഷെ ആ ഉള്ളതൊന്നും പ്രകാശത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതുപോലെ ബോധപ്രകാശത്തിലാണ് ഈ പ്രപഞ്ചം ഉള്ളതായി തീരുന്നത്. എനിക്ക് ആ പ്രപഞ്ച ദൃശ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ സ്വയം സമ്പൂർണ രൂപനാണ്. വസ്തുസ്വരൂപം വേണ്ട പോലെ ധരിക്കുമെങ്കിൽ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ദൃശ്യം ദ്രഷ്ടാവ് തന്നെ. ഇതാണ് ഒരു യുക്തി. ദൃശ്യം നിലനിൽക്കുന്നത് ദ്രഷ്ടാവിലാണ്. ദ്രഷ്ടാവില്ലെങ്കിൽ ദൃശ്യമില്ല. ദൃശ്യം പതിയുന്നത് ദ്രഷ്ടൃമണ്ഡലത്തിലാണ്. അതുകൊണ്ട് ദൃശ്യം ദ്രഷ്ടാവില്ലെങ്കിൽ ദൃശ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് ദ്രഷ്ടാവിന്റെ ഭ്രമമാണ് ദൃശ്യം. ഇതാണ് തീരുമാനം. തിര കുമള എന്നിവയൊക്കെ സമുദ്രം തന്നെയായിരിക്കുന്നത് പോലെ, അപ്പൊ ഈ ഞാനെന്നുള്ള ബോധമാണ് പ്രപഞ്ച രൂപത്തിൽ പ്രകടമാവുന്നത്. ഇത് വസ്തുസ്ഥിതി വേണ്ട പോലെ പരിശോധിച്ചാൽ അറിയാം. എന്താണ് വസ്തുസ്ഥിതി? എന്തുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട് എന്ന പരിശോധനയാണ് വസ്തുസ്ഥിതി പരിശോധിക്കൽ. ബോധരൂപനായ ഞാൻ ഉണ്ടോ ഈ പ്രപഞ്ചമുണ്ട്, ഞാനില്ലേ ഈ പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞാൽ ദൃശ്യം, എന്ത് ദൃശ്യവും ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉള്ളതായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പ്രപഞ്ചം. ഇതിന് ദൃഷ്ടാന്തം കാണിക്കാമോ? കാണിക്കാമല്ലോ. തിരകളും കുമളകളും സമുദ്രവും തന്നെയാണ് ദൃഷ്ടാന്തം. സമുദ്രമുണ്ടോ? തിരകളും കുമളകളും ഉണ്ട്. സമുദ്രമില്ലെങ്കിൽ തിരകളും കുമളകളും ഇല്ല. അതുകൊണ്ട് തിരകളും കുമളകളും സമുദ്രം തന്നെ. ഇതാണ് തീരുമാനം. അന്വയം വ്യതിരേക യുക്തി എന്നാണ് ഇതിനെ പറയുന്നത്. സ്വർണം ഉണ്ടെങ്കിൽ അതിൽ സ്വർണമാലയും സ്വർണ വളയും ഉണ്ട്. സ്വർണമില്ലെങ്കിൽ ഈ മാലയോ വളയോ ഇല്ല. അതുകൊണ്ട് ഈ മാലയും വളയും സ്വർണം തന്നെ. ഇതാണ് യുക്തി. അപ്പോ ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ ഞാൻ തന്നെയാണെങ്കിലും എനിക്ക് അവയോടൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന് കാണാൻ കഴിയും. അതിനും ദൃഷ്ടാന്തമുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആകാശവും പ്രപഞ്ച ദൃശ്യങ്ങളും എന്ന പോലെ ആകാശം ഒരു സമ്പൂർണ്ണ വസ്തുവാണ്. എന്തുകൊണ്ട്? അതെല്ലാത്തിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. ഇടം സ്ഥലം എന്ന് നമ്മൾ പറയുന്നില്ലേ, എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും പുറത്തും അതുണ്ട്. ആകാശമില്ലാത്ത ഒരു ബിന്ദു ഒന്നിലും ഒരിടത്തും ഉണ്ടാവുക വയ്യ. അത് ആലോചിച്ചാൽ ആകാശം തന്നെയാണ് കാണപ്പെടുന്ന സർവവും. ചുരുക്കം ഇവിടെ വസ്തുക്കളും വ്യക്തികളും ഇല്ല, ആകാശം മാത്രമേ ഉള്ളൂ. ചിന്തിക്കുന്നവനാണ് ഈ കാര്യം മനസ്സിലാവും. സ്ഥൂല രൂപങ്ങൾ ഒന്നുമില്ല, സൂക്ഷ്മമായ ആകാശം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഈ സ്ഥൂല രൂപത്തിന്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് ആകാശമാണ്. അതുകൊണ്ട് അത് മാത്രമേ നിലവിലുള്ളൂ. ഈ സ്ഥൂല ദൃശ്യം അതിലെ വെറും ഒരു ഭ്രമം.
ബോധരൂപനായ ഞാനും അതുപോലെ പരിപൂർണനാണ്. ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്ത, ഒട്ടിപ്പിടിക്കാതെ നിലകൊള്ളുകയും ചെയ്യുന്നു. എങ്ങനെ അറിയാം? ഇതിലെന്താണ് സംശയിക്കാൻ? ആകാശം എവിടെയാണ് ഉള്ളതായി ഭവിക്കുന്നത്? ആകാശം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൽ. ഇതൊക്കെ സാറിന്റെ എന്ത് പറയാ നമ്മള് ക്യാച്ചി ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആണ്. സാറ് തനതായിട്ട് സാറിനെ മാത്രം പ്രഖ്യാപിക്കുന്നു, സാറ് മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ള ചില പ്രസ്താവനകളാണിത്. ബോധം എവിടെയാണ് ഉള്ളതായി ഭവിക്കുന്നത്? ആകാശം എവിടെയാണ് ഉള്ളതായി തീരുന്നത്? ആകാശം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൽ. ആകാശത്തിന് മറ്റെവിടെ ഉള്ളതായി തീരാൻ പറ്റും? ഇതാണ് ചോദ്യം. ആകാശം വേറെ എവിടെയാ ഉള്ളത്? ആകാശത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൽ. അതുകൊണ്ട് അതും ബോധത്തിന്റെ ദൃശ്യമാണ്. ദൃശ്യം ദ്രഷ്ടാവാണ് എന്നുള്ള യുക്തി ആശ്രയിച്ചാൽ ആകാശവും ബ്രഹ്മം തന്നെ, അല്ലെങ്കിൽ ഞാൻ തന്നെ. അപ്പോൾ എന്നിൽ ഉണ്ടെന്ന് തോന്നുന്ന ആകാശം പോലും പൂർണവും മറ്റൊന്നിനോടും പറ്റിപ്പിടിക്കാതെ നിൽക്കുന്നതുമായ വസ്തു ആണെങ്കിൽ എന്റെ കഥ പിന്നെ വിശേഷിച്ചെടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? ഏയ്, എന്താണിതൊക്കെ? ഒരു മായാജാലം പോലെ തോന്നുന്നല്ലോ. മായാജാലം പോലെയല്ല, മായാജാലം തന്നെയാണ്. പോലെയൊന്നും വേണ്ട, ഉപമയൊന്നും നമ്മൾ പ്രയോഗിക്കേണ്ട. മായാജാലം തന്നെയാണ്, ഇന്ദ്രജാലം. വളരെ ശരിയാണ്. അന്തിമ വിശകലനത്തിൽ ഇവയെല്ലാം ബോധരൂപനായ എന്നിലെ ഇന്ദ്രജാല പ്രകടനം. സൂര്യപ്രകാശം എന്ന പോലെ ഞാൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, അതായത് എല്ലാത്തിനെയും ഉള്ളതാക്കി തീർക്കുന്നു. എന്നാൽ ഞാൻ ഒന്നുമായും പറ്റിപ്പിടിക്കുന്നുമില്ല. എന്നിൽ ഉള്ളതായി തോന്നുന്ന ആകാശാദി പഞ്ചഭൂതങ്ങളൊന്നും പ്രത്യേകം പ്രത്യേകം ഞാനല്ല. എന്തുകൊണ്ട്? അവയ്ക്കും എനിക്കും തമ്മിൽ തികച്ചും ഭിന്നങ്ങളായ ലക്ഷണങ്ങളാണ് ഉള്ളത്. പ്രപഞ്ചം നാനാത്വം നിറഞ്ഞതാണ്. അതിനെ അനുഭവിക്കുന്ന ഞാൻ ഏകനാണ്, ഒറ്റയാളാണ്. നമ്മുടെ ഉള്ളിൽ രണ്ട് ഞാൻ ഇല്ല. ഒരു ശരീരത്തിൽ രണ്ട് ഞാൻ സാധ്യമല്ല. ആ ഞാൻ എന്നും ഒന്നാണ്, പ്രത്യേകം പ്രത്യേകം ഞാനല്ല. എന്തുകൊണ്ട്? അവയ്ക്കും എനിക്കും തമ്മിൽ തികച്ചും ഭിന്നങ്ങളായ ലക്ഷണങ്ങളാണുള്ളത്. അവ ഉണ്ടായി മറയുന്ന ജഡങ്ങളാണ്, ആകാശം ഉൾപ്പെടെ. ഉറക്കത്തിൽ ആകാശത്തിന്റെ അനുഭവവും നഷ്ടമാകുന്നു, അതുകൊണ്ട് ആകാശവും അപ്രത്യക്ഷമാകുന്നു. അത് സൂക്ഷ്മ ജഡം, മറ്റുള്ളവയൊക്കെ സ്ഥൂല ജഡങ്ങൾ. ഞാൻ ഉണ്ടാകാതെ മറയാതെ നിത്യമായി നിൽക്കുന്ന ബോധസത്യമാണ്. അവ സ്വയം ഉണ്മയുടെ അനുഭവമില്ലാത്ത ശൂന്യ പ്രതിഭാസങ്ങളാണ്. ഏത്? ജഡങ്ങൾ അഥവാ ദൃശ്യങ്ങൾ. അത് വെറും ശൂന്യതയാണ് ആ രൂപം കൈക്കൊണ്ട് നിൽക്കുന്നത്. അതിനെയാണ് മായ മിഥ്യ എന്ന് പറയുന്നത്. ഞാൻ സദാ ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് വിളങ്ങുന്ന ബോധമാണ്. എന്റെ അനുഭവത്തിന്റെ മുൻപിലാണ് അവയൊക്കെ ഉണ്ടെന്ന പോലെ കാണപ്പെടുന്നത്. ഞാനാണ് അവയ്ക്ക് ഉണ്മ നൽകുന്നത് എന്ന് പറഞ്ഞാൽ അവ വാസ്തവത്തിൽ ഉണ്ടോ? എന്റെ ഞാൻ ഉണ്ടെന്ന് രേഖപ്പെടുത്താനില്ലെങ്കിൽ അവയുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ ഉണ്ട് എന്ന് പറയേണ്ടതായി വരും. ആർക്കുണ്ട്, എവിടെയുണ്ട്, എന്ത് ഉള്ളതായി തീരുന്നത് ബോധത്തിലാണ്, ബോധത്തിൽ മാത്രമാണ്. അപ്പോ ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ ബോധമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? തീരുമാനിക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? ഞാൻ ബോധം തന്നെയാണ്. എന്തുകൊണ്ട്? എല്ലാറ്റിനെയും ഉള്ളതായി ഞാൻ അനുഭവിക്കുന്നു. അനുഭവിക്കാൻ കഴിവുള്ള ഏക വസ്തു ബോധം മാത്രമാണ്. ബോധരൂപമായ ബ്രഹ്മം പ്രപഞ്ചത്തിന്റെ പരമകാരണമാണ്. പരമകാരണം എന്ന നിലയ്ക്ക് ബ്രഹ്മത്തിന്റെ സ്വരൂപം വിവരിക്കുകയാണ് അഞ്ചാം പദ്യത്തിൽ. ഇനി നമുക്ക് അനുസ്മരണത്തിലേക്ക് വരാം. ഒരിക്കൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഒന്നാം തരം ചക്കപ്പഴം അവരെല്ലാം ആഞ്ഞു വെടിപ്പാക്കി വെച്ചിരിക്കുകയായിരുന്നു തിന്നാൻ പാകത്തിൽ. അകത്തുള്ള കുരുവരെ അവരെ എടുത്ത്, ചക്കക്കുരുവരെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സാറ് ചൊവ്വയും വ്യാഴവും ശിവാരാനന്ദത്തിന്റെ ഒന്നാം നിലയിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് പേരൂർ കടയിൽ നിന്നാണ് വരുന്നത്. പേരൂർ കടയിൽ നിന്ന് പേട്ട ബസ് ഒരു 5 മണിക്ക് പുറപ്പെടും. ഓഫീസ് ടൈം 5:30 വരെയാണ്. അന്ന് നേരത്തെ ചാടും ഈ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ. അപ്പൊ ആ പേട്ട ബസ് ഇവിടെ വരുമ്പോൾ ഏകദേശം 5:30 അവിടെ ക്ലാസ് തുടങ്ങുന്നതെന്നാണോ എന്റെ ഓർമ്മ. ഒരു 15 മിനിറ്റ് വൈകും, എന്നാലും ഞാൻ ചെന്ന് ആ പ്രഭാഷണത്തിൽ ചെന്നിരിക്കും. അപ്പൊ ഒരിക്കൽ ഈ ചക്കപ്പഴവും കൊണ്ട് സാറിന്റെ ക്ലാസ്സിന് പോയി. ഞാൻ സാറിന്റെ കൈ കൊടുക്കും. നല്ല ഡയബറ്റീസ് ഉള്ള സമയമാണ്, ഒന്നാം തരം പ്രമേഹ രോഗിയായിരുന്നു സാർ. അപ്പോൾ വലിയ ഈ പഞ്ചസാരയുടെ നിയന്ത്രണം വളരെയേറെ ശീലിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ഞാനൊരു ഒരു ആ കവറോട് കൂടി കൊടുത്തു. സാർ ആ കവറിൽ നിന്ന് ഒരു ചക്കച്ചുള എടുത്തിട്ട് അതിനെ 4 വിഭജിച്ച് ഒരു കഷണം സാറ് കഴിച്ചു. കഴിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നല്ല രഹസ്യൻ ചക്കപ്പഴം, പക്ഷേ എനിക്ക് ഈ പ്രമേഹ രോഗം ഉള്ളതുകൊണ്ട് അധികം കഴിക്കാൻ നിവൃത്തിയില്ല, സന്തോഷത്തോടെ വേണ്ട. എന്താണ് സന്തോഷത്തോടെ വേണ്ട? കരിഞ്ഞു കരിഞ്ഞ് വിഷമിച്ച് വിഷമിച്ചല്ല സാർ അത് വേണ്ടാന്ന് വെച്ചത്. ത്യാഗം സന്തോഷത്തോടു കൂടിയാവുന്നു. നിവൃത്തികേട് കൊണ്ട് ത്യജിക്കുന്നത് പക്വതയുടെ ലക്ഷണമല്ല. നിവൃത്തികേട് കൊണ്ട് ആവരുത് നാം അങ്ങനെ ത്യജിക്കുന്നത്. സന്തോഷത്തോടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർക്കെല്ലാം അത് വീതിച്ചു കൊടുത്തു.
എന്നിട്ട് സാർ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ പ്രായോഗിക വേദാന്തം, ഇത്രയേ ഉള്ളൂ പ്രായോഗിക വേദാന്തം, നടപ്പിൽ വരുത്തുന്നത് വേദാന്തം ഇത്രയേ ഉള്ളൂ. സാറിന് ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു ലോർഡ്സ് ഹോസ്പിറ്റലിൽ. അപ്പോ അനസ്തേഷ്യ കൊടുക്കണം, വയസ്സായി കഴിഞ്ഞാൽ ഈ അനസ്തേഷ്യ കൊടുത്താൽ അത് ചിലപ്പോൾ അപകടമായിരിക്കും. അതുകൊണ്ട് വളരെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ അനസ്തേഷ്യ കൊടുക്കണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടെ നിന്ന് ഒരാൾ പറഞ്ഞു, അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ബോധം കെടുത്തലാണല്ലോ, ബോധത്തിന് ബോധം കെടുത്തുകയോ, സാറ് ബോധസ്വരൂപനായിരിക്കുകയാണ്, അപ്പൊ ബോധത്തിന് ബോധം കെടുത്താൻ പറ്റുമോ, അതെങ്ങനെ സാധ്യമാവും, സ്വരൂപമല്ലേ ബോധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഒരാൾ ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞു. സാർ ഒരിക്കലും അഭിപ്രായപ്പെടുകയുണ്ടായി, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ വ്യാഖ്യാനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതാണ്, ഇന്ന പുസ്തകം എന്നല്ല എന്തെങ്കിലും ഒരെണ്ണം, ഏതെടുത്ത് വായിച്ചാലും സംശയം തീർന്നു കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കൂ, ഏത് സംശയവും തീരുന്ന രീതിയിലാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത്ര ഉറപ്പോടുകൂടി ആർക്ക് പറയാൻ പറ്റും ഞാൻ എഴുതിയ ഇന്ന പുസ്തകം വായിക്കൂ അല്ലെങ്കിൽ വേറൊരു പുസ്തകം വായിക്കൂ, ഇങ്ങനെയല്ലേ ആൾക്കാർ പറയുക. ഞാൻ എഴുതിയ ഏത് പുസ്തകം വേണമെങ്കിലും എടുത്ത് വായിച്ചോളൂ. എന്തുകൊണ്ട്? എല്ലാറ്റിലും ഒരൊറ്റ സത്യമാണ് പറയപ്പെട്ടിരിക്കുന്നത്, ആ ഉറപ്പാണ്. എന്നിട്ട് പറഞ്ഞു, സംശയം തീർക്കാൻ ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. അതായത് എപ്പോഴും എന്റെ അടുത്ത് വന്ന് നേരിട്ട് കണ്ട് ചോദിക്കണം എത്ര കാലം ഇരിക്കും ഈ ശരീരം. സംശയം തീർക്കാൻ ഈ ശരീരത്തിന്റെ ആവശ്യമില്ല, ഞാൻ എഴുതിയ വ്യാഖ്യാനങ്ങൾ തന്നെ ധാരാളം. ഇതാണ് സാർ പറഞ്ഞത്. നമുക്ക് അഞ്ചാമത്തെ പദ്യത്തിലേക്ക് കിടക്കാം. നിർദ്വൈതോസ്മ്യഹമസ്മി നിർമ്മലചിതാകാശോസ്മി പൂർണോസ്മ്യഹം നിർദ്ദേഹോസ്മി നിരിന്ദ്രിയോസ്മി നിതരാം നിഷ്പ്രാണവർഗോസ്മ്യഹം നിർമുക്താശുഭമാനസോസ്മി വിഗളദ്വിജ്ഞാനകോശോസ്മ്യഹം നിർമായോസ്മി നിരന്തരോസ്മി വിപുല പ്രൗഢപ്രകാശോസ്മ്യഹം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നിൽ യാതൊരു തരത്തിലുള്ള ദ്വൈതവുമില്ല, ഞാൻ ഒരുവനാണ്, ഞാൻ ഏകനാണ്, എനിക്ക് അന്യമായി മറ്റൊന്നുമില്ല. നിർമ്മലമായ ബോധനഭസ്സാണ് ഞാൻ, ബോധാകാശമാണ്, അതുകൊണ്ട് തന്നെ പൂർണ്ണനാണ് ഞാൻ. എനിക്ക് ശരീരമില്ല, ഇന്ദ്രിയങ്ങളില്ല, പ്രാണൻ എന്റെ ഒരു ശക്തി പ്രകടനം, ഞാൻ പ്രാണനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. നിർമുക്ത അശുഭമാനസഹ മനസ്സിന്റെ അശുഭസ്പർശമൊന്നും ഏൽക്കാത്തവനാണ് ഞാൻ. വിജ്ഞാനമായ കോശമെന്ന ബുദ്ധി പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയവനാണ് ഞാൻ. മായയുടെ സ്പർശം പോലുമില്ലാത്തവനാണ് ഞാൻ. വിടവില്ലാതെ കട്ടിപിടിച്ചു നിൽക്കുന്നവനാണ് ഞാൻ. ഇതൊക്കെ സത്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരു വ്യക്തി ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകൾ നടത്തുന്നു ഒരിക്കലും വിചാരിക്കരുത്. ആ വ്യക്തിയിലൂടെ സത്യം തന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു, അത് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഒരിക്കലും കരുതരുത്. ഞാൻ വിജ്ഞാനമായ കോശമെന്ന ബുദ്ധി പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയവനാണ്. മായയുടെ സ്പർശം പോലുമില്ലാത്തവനാണ് ഞാൻ. വിടവില്ലാതെ കട്ടിപിടിച്ചു നിൽക്കുന്നവനാണ് ഞാൻ. ഇതാണ് ആ പൂർണാനുഭൂതി എന്ന് പറയുന്നത്. ഞാൻ എന്നും സാന്ദ്രമായി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമാണ്. ഞാൻ നിറഞ്ഞു തിങ്ങുന്ന ഉണ്മയുടെ അനുഭവത്തോടുകൂടി എന്നും പ്രകാശരൂപനായി വർത്തിക്കുന്നവനാണ്. എനിക്കിതൊക്കെ കൂടുതൽ വായിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. ഇപ്പൊ തന്നെ മണി 7:00. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയാൽ കൊള്ളാം എന്ന് വളരെ ആഗ്രഹമുണ്ട്. സാറിന്റെ വ്യാഖ്യാനം കൂടെ പറഞ്ഞു പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. എന്നാലും ഒരു ചെറിയ ഭാഗം മാത്രം വായിക്കാം. കാര്യരൂപങ്ങളായി എന്തൊക്കെ എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പരമകാരണം നിറഞ്ഞു നിന്നേ പറ്റൂ. കാരണമില്ലാതെ കാര്യം വെളിപ്പെടുകയില്ല. അതുകൊണ്ട് പരമകാരണം സർവവ്യാപിയായിരുന്നേ പറ്റൂ. പരമകാരണം പ്രപഞ്ചത്തിന്റെ മൂലകാരണം എന്ന് പറയുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമായേ പറ്റൂ. അതുകൊണ്ട് പരമകാരണം സർവവ്യാപിയായിരുന്നേ തീരൂ. സർവവ്യാപിത്വമാണ് പൂർണ്ണത. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവന് മാത്രമേ പൂർണ്ണത അനുഭവിക്കാൻ പറ്റൂ. പരമകാരണം പൂർണ്ണമാണ്. സർവജ്ഞത്വം സർവശക്തിമത്വം തുടങ്ങിയവയൊക്കെ ഈ പൂർണ്ണതയിൽ അന്തർഭവിക്കുന്നു. ഇതൊക്കെയാണല്ലോ ഈശ്വരന്റെ ഗുണങ്ങൾ, സർവജ്ഞൻ സർവവ്യാപി സർവശക്തൻ. ഈ ഗുണങ്ങളൊക്കെ പൂർണ്ണതയിൽ അന്തർഭവിക്കുന്നു. ഈ സത്യത്തെയാണ് പൂർണ്ണം എന്ന് പറയുന്നത്. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണാ പൂർണ്ണമുദച്യതേ എന്നാണല്ലോ നമ്മൾ ശാന്തി മന്ത്രം പറയുക. സർവജ്ഞത്വം സർവശക്തിമത്വം തുടങ്ങിയവയൊക്കെ ഈ പൂർണ്ണതയിൽ അന്തർഭവിക്കുന്നു എന്ന് കാണേണ്ടതാണ്. അപ്പോൾ പരമകാരണം അദ്വയമായിരിക്കും. ഒരു വസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ സത്യമാണെങ്കിൽ അത് രണ്ടുണ്ടാവാൻ പറ്റില്ല, രണ്ട് പരമകാരണം ഉണ്ടാവാൻ പറ്റില്ല. പരമകാരണം എന്ന് പറഞ്ഞാൽ അത് ഏകമായിരിക്കണം, അദ്വയമായിരിക്കണം.
അത് സർവവ്യാപിയായിരിക്കും, സർവജ്ഞമായിരിക്കും, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാം അറിയാൻ കഴിവുള്ളതായിരിക്കും. അല്ലെന്ന് വരുമോ? എന്നും നിറഞ്ഞു നിൽക്കുന്നവന് എല്ലാം അറിയാൻ എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് സർവവ്യാപിത്വം കൊണ്ട് സർവജ്ഞമാണത്, സർവശക്തിമത്വമാണ്. എല്ലാം അറിയാൻ കഴിയുന്നവൻ സർവശക്തൻ, അദ്ദേഹത്തിന് എന്തിനേയും നിയന്ത്രിക്കാം, കാരണം എല്ലായിടത്തും അദ്ദേഹമുണ്ട്, അദ്ദേഹം എല്ലാം അറിയുന്നു. അപ്പൊ അദ്ദേഹം സർവശക്തനായിരുന്നേ പറ്റൂ. ഇതാണ് പരമകാരണ നിയമം. ഇതൊക്കെ അല്ലാത്ത ഒന്നിന് പരമകാരണമായിരിക്കാനേ സാധ്യമല്ല. ഈ പരമകാരണ ചിന്ത സാറ് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പരമകാരണ ചിന്ത നമ്മെ സത്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കും, ആത്മാനുഭവത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. ഇനിയും ഇങ്ങനെയുള്ള ഒരു പരമകാരണത്തിൽ നിന്ന് പുതുതായി എന്തെങ്കിലും ഒരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാകാനോ നിലനിൽക്കാനോ കഴിയുമോ? എന്നും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ആ സത്യത്തിൽ നിന്ന് അതിൽ നിന്ന് ഭിന്നമായ ഒന്ന് എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവുന്നതായി തോന്നാം. അതിനെയാണ് മായ എന്ന് പറയുന്നത്. അന്തിമമായ വിശകലനത്തിൽ ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ, സർവവും ഉള്ളത് തന്നെ. ഇതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. പ്രപഞ്ചം മിഥ്യാന്നൊക്കെ നമുക്ക് ആദ്യം പറയാം. സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഈ നാമരൂപങ്ങൾ സത്യത്തിന്റെ തന്നെ പ്രകടനമാണ്. അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. ഈ പ്രപഞ്ചം ബ്രഹ്മം എന്നുള്ള നിലയിൽ, നാമരൂപങ്ങൾ എന്നുള്ള നിലയിലല്ല, അസ്തിത്വം ഉമ്മ എന്നുള്ള നിലയിൽ ഈ പ്രപഞ്ചം സത്യം തന്നെ. അപ്പോ ഏതെങ്കിലും ഒരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാകാനോ നിലനിൽക്കാനോ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അതില്ലാത്ത ഒരിടത്ത് വേണ്ടേ പുതുതായി എന്തെങ്കിലും ഉണ്ടായി നിലനിൽക്കാൻ? ഇത് സർവവ്യാപകമായ സത്യം എന്ന് പറയുമ്പോ ആ പുതിയതായിട്ട് ഉണ്ടാകുന്ന ഒന്ന് ഇതിൽ തന്നെ ഉണ്ടാകാനല്ലേ പറ്റൂ? ഇതിലുണ്ടായത് ഇതിൽ നിന്ന് വേറിട്ടതാവുമോ? അതുകൊണ്ട് എല്ലാം ബ്രഹ്മം തന്നെ. എന്തെങ്കിലും ഉണ്ടായി നിലനിൽക്കാൻ അതില്ലാത്ത ഒരിടവും ഇല്ലല്ലോ. മാത്രമല്ല, ഒരു വികാരവും ഇല്ലാത്ത പരമകാരണത്തിൽ ജനിക്കുക തുടങ്ങിയ വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും? ജനിക്കാത്ത സത്യത്തിൽ ജനിച്ചു മറയുന്ന ഒരു പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ശരിക്കും ജനിച്ചു മറയുന്നില്ല, ഉണ്ടായി മറയുന്നില്ല, അതൊരു വെറും ഭ്രമം മാത്രമാണ്. അതുകൊണ്ട് പരമകാരണത്തിൽ നിന്ന് ഒന്നും ജനിക്കാനോ നിലനിൽക്കാനോ സാധ്യമല്ല. അപ്പോൾ പലതുണ്ടെന്ന് തോന്നുന്നതോ? ഇതൊക്കെ നമ്മുടെ സംശയമാണ്. നമുക്ക് വേണ്ടി സാറ് തന്നെ ചോദ്യം ഉന്നയിച്ച് അതിന് സമാധാനം പറയുകയാണ്. പലതുണ്ട് എന്ന് തോന്നുന്നതോ സർവശക്തനും സർവജ്ഞനുമായ ആ പരമകാരണത്തിന്റെ ഒരു മായാ പ്രകടനം മാത്രമാണ് പലതുണ്ടെന്ന് തോന്നൽ. ആ ഭ്രമത്തിൽ നാം പെട്ടുപോകരുത്. ഭ്രമത്തിൽ പെട്ടാൽ സത്യം മറന്നുപോകും. സത്യം ഓർമ്മയുണ്ടെങ്കിൽ നാം ഭ്രമത്തിൽ പെടുകയുമില്ല. അതുകൊണ്ടാണ് ഈ സത്യത്തെ മനസ്സുകൊണ്ട് പിന്തുടരണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എവിടെയും ആ കാരണവസ്തു മാത്രമേ നിലവിലുള്ളൂ. ഇനി ആനന്ദമായ കോശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ സുഷുപ്തിയിൽ അനുഭവപ്പെടുന്നതാണ് ആനന്ദമായ കോശം. അത് മായയുടെ ഒരു സൂക്ഷ്മ രൂപമാണ്. അതാണല്ലോ വസ്തുവിനെ മറയ്ക്കുന്ന മൂടുപടം. അത് തന്നെയാണ് അജ്ഞാനം. അതിരിക്കട്ടെ. ഈ പരമകാരണത്തെ കണ്ടെത്താൻ എന്താണ് വഴി? വഴി വളരെ എളുപ്പമാണ്. എപ്പ എന്ത് ചോദിച്ചാലും അയ്യോ ഇതൊന്നും വളരെ എളുപ്പമാണ്, ഇപ്പൊ ഏതാണ്ട് ഒരു 90% ബ്രഹ്മജ്ഞാനിയായി കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ആര് വന്നാലും ആ മുഖം കണ്ടാ അറിയാമല്ലോ എന്നാ ചോദിക്കുന്നു. മുഖം കണ്ടാ അറിയാമല്ലോ. ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ 90% ബ്രഹ്മജ്ഞാനിയായി എന്നാണ്. എന്താ നമ്മളെ ഉത്സാഹപ്പെടുത്തുകയാണ്. ഒരിക്കലും നാം നിരാശത്തിന്റെ കയത്തിൽ വീണു പോകരുത്, മനസ്സ് തളരരുത് എന്ന് സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഈ പരമകാരണത്തെ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട്, ഏതില്ലെങ്കിൽ ഈ ജഗത്തില്ല എന്ന കാര്യം ബുദ്ധി കൊണ്ട് അല്പം ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഒക്കെ വളരെ സരളമായിട്ട് ലളിതമായിട്ടാണ് പറയുന്നത്. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല എന്ന വസ്തുത ഏത് കുട്ടിക്കും അല്പമൊന്ന് ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയുമല്ലോ. അവനവനിലുള്ള ബോധം തന്നെ നാനാത്വ ഭ്രമം ഒഴിച്ചു മാറ്റാമെങ്കിൽ പ്രൗഢാനുഭൂതിയിൽ പരമകാരണ സ്വരൂപം കൈക്കൊണ്ട് തെളിയുകയും ചെയ്യും. എങ്ങനെ തെളിയും? സച്ചിദാനന്ദ ഘനമായി തെളിയും. അഖണ്ഡ ബോധം, ഇടതൂർന്ന ബോധം. തനിക്ക് നാശമില്ല, മരണമില്ല, എല്ലാത്തിന്റെയും അധിഷ്ഠാനമാണ് താൻ എന്നുള്ള രീതിയിൽ അത് തെളിയും. അതാണ് നിരന്തരോസ്മി വിപുല പ്രൗഢ പ്രകാശോസ്മ്യഹം എന്ന് പദ്യത്തിൽ പറഞ്ഞത്. നമുക്ക് ഈ പദ്യത്തിന്റെ അനുസ്മരണവും കൂടെ വായിച്ചിട്ട് നിർത്താം. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കത്തുള്ളൂ. ഒരാൾക്ക് സന്യാസ ദീക്ഷ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ സാറ് പങ്കെടുക്കാനെത്തി. സാറിനെ ക്ഷണിച്ചിട്ടാണ് ആ സന്യാസ ദീക്ഷ കൊടുക്കുന്ന ചടങ്ങിൽ സാറിനെ കുറിച്ച് കാവി ഉടുത്ത ഒരു സന്യാസി പറഞ്ഞത് ഇങ്ങനെയാണ്. കാവി ഉടുക്കാത്ത സന്യാസിയാണ് ബാലകൃഷ്ണൻ നായർ സാറ്. എന്താണ്?
കാവി ഉടുക്കാത്ത സന്യാസിയാണ് ബാലകൃഷ്ണൻ നായർ സാർ. കാരണം സാർ പുറമേ ഉള്ള ഈ വേഷത്തിലോ ആചാരങ്ങളിലോ ഒന്നും കാര്യമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ സത്യത്തിലായിരുന്നു, ബ്രഹ്മത്തിലായിരുന്നു. അതുകൊണ്ട് ഈ ബാഹ്യമായ വേഷവിധാനങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു പ്രാധാന്യവും കൽപ്പിച്ചിരുന്നില്ല. സാർ ഒരിക്കൽ പറഞ്ഞു, സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? സാറിന് കൂടെ കൂടെ വയറുവേദന വരുമായിരുന്നു. അപ്പോ ഞാൻ പോകുമ്പോഴൊക്കെ ചോദിക്കും, സാറേ ഇപ്പോ വയറുവേദനയുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ്? സുഖം തോന്നുന്നുണ്ടോ? ഒരിക്കൽ സാറ് പറഞ്ഞത്, നല്ല ഗംഭീരൻ വയറുവേദന. ഇതെന്താണപ്പോ അത്? ഗംഭീരൻ വയറുവേദന, രസ്യൻ വയറുവേദന, ഇങ്ങനെയൊക്കെ മനുഷ്യന് പറയുമോ? ഗംഭീരമായ വയറുവേദന എന്ന് പറഞ്ഞാൽ നല്ല കലശലായ വേദനയുണ്ട്, പക്ഷെ അതെന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഗംഭീരമായ വയറുവേദന. ഒരിക്കൽ തുടർച്ചയായിട്ട് കുറെ നേരം ചുമച്ചു. ചുമച്ചിട്ട് പറഞ്ഞത്, ചുമയും ബ്രഹ്മം. ചുമയും ബ്രഹ്മം. ഞാൻ സാറിനെ എപ്പോഴൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ? സാറ് ഒരു 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 കാര്യം ആവർത്തിച്ചു പറയും. സാറ് ഞാൻ നമസ്കരിക്കുമ്പം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇതാണ്, ശിവശിവ ഒന്നുമില്ല രമേശ്. എന്താണ്? ശിവശിവ ഒന്നുമില്ല രമേശ്. എന്താ? ഈ പ്രപഞ്ചം മിഥ്യയാണ്, താൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനൊരു മന്ത്രോപദേശമായിട്ടാണ് കരുതുന്നത്. അല്ല, എനിക്ക് സാർ ആർക്കും ഒരു മന്ത്രോപദേശം ഒന്നും കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ഒരു ആചാര്യൻ ആവർത്തിച്ച് പറയുന്നെങ്കിൽ അത് മന്ത്രോപദേശമായിട്ട് സ്വീകരിക്കണം എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞതാണ്, ശിവശിവ ഒന്നുമില്ല രമേശ്. വേറൊരിക്കൽ പറഞ്ഞു, ഞാൻ ബ്രഹ്മമാണെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു സംശയവുമില്ല. ഇതൊക്കെ എത്ര നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് സാറ് പറയുന്നതെന്ന് അറിയാം. അപ്പൊ ആ സാറിന്റെ മുഖഭാവം ശ്രദ്ധിക്കണം. ഒരു സംശയവുമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. ആ വാക്കിനെ നമുക്ക് സംശയിക്കാൻ തോന്നില്ല, അത്ര ഉറപ്പോടുകൂടിയാണ് സാറ് പറയുന്നത്. ഒരിക്കൽ പറഞ്ഞു, ഈ വയസ്സിനെ ഈ ജീർണിച്ച ശരീരത്തെ വന്ന് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കൂടെ കൂടെ നിന്ന് കാണാൻ പോവല്ലോ. ഈ ജീർണിച്ച ശരീരത്തെ ഈ വയസ്സിനെ വന്ന് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പോയി തത്വം ഉറപ്പിക്കൂ. ഇതാണ് പറയുന്നത്, നിങ്ങൾ പോയി തത്വം ഉറപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാമരൂപത്തിൽ പോലും നിങ്ങളുടെ ശ്രദ്ധ കുടുങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മ തത്വത്തെ മനനം ചെയ്ത് ഉറപ്പിക്കൂ. അന്തർമുഖനായി തീരൂ എന്നുള്ളതാണ് ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ഒരിക്കലും ഈ കൊല്ലത്തുള്ള ഡോക്ടർ പറഞ്ഞു, ഭഗവാനെ, സാറിനോട് പറഞ്ഞതാണ്, ഭഗവാനെ ഇന്ദ്രാണിയായി ജന്മം തന്നാലും എനിക്കിനി ജനിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇന്ദ്രാണിയായി ജന്മം തന്നാലും, ഇന്ദ്രപത്നിയാണ് ഇന്ദ്രാണി, ആ ഇന്ദ്രാണിയായി ജന്മം തന്നാലും എനിക്കിനി ജനിക്കാൻ വയ്യ എന്ന് സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സാറ് ആ ഡോക്ടറുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന് മോള് ജനിച്ചിട്ടേ ഇല്ലല്ലോ. എന്താണ്? അതിന് മോള് ജനിച്ചിട്ടേ ഇല്ലല്ലോ. ഇന്ദ്രാണിയായിട്ട് ജന്മം തന്നാലും എനിക്കിനി ജനിക്കാൻ വയ്യ എന്നാണ്. അപ്പൊ ഇനി ജനിക്കാൻ വയ്യ, ഇപ്പൊ ജനിച്ചിട്ടുണ്ടല്ലേ, ഇപ്പോഴേ ജനിച്ചിട്ടില്ലല്ലോ മോള് എന്നാണ് സാറ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കാറായി. നമ്മുടെ അനുസ്മരണം നമ്മൾ നാളെ കൃത്യം 6 മണിക്ക് തന്നെ തുടങ്ങും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരാൻ ശ്രമിക്കുക. ഓം പൂർണമദ പൂർണമിദം പൂർണാഃ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം.